വിളിവു നിറഞ്ഞോരീശോ നിൻ വിളിവാൻ കാണുന്നു വിളിവിയടിയ രഖില ദാരമദ വിളിവും നീ കാന്ത്യ ഞങ്ങളെ നീ താതൻ കതിരേശോവീതി കെന്നും ഒരു വാക്ക് സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഈ മീറ്റിംഗിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ അനുസ്മരണ സമ്മേളനം ഇപ്പോൾ ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ് മെത്രാപ്പോലിത്ത തോമസ് മാർത്താനാസോ സഭ. തിരുമനസ് ശാരീരികമായ സുഖമില്ലാതെ പരിമല ഹോസ്പിറ്റലിലായിരുന്നുവെങ്കിലും ഈ അനുഗ്രഹീതമായ ദിവസത്തിൻ്റെ വൈകിയവേളയിൽ പെരുന്നാൾ റാസയിലും സന്ധ്യാ നമസ്കാരം സംബന്ധിച്ച് അനുസ്മരണ പ്രഭാഷണ അധ്യക്ഷം ഉദ്ഘാടനം ചെയ്തമേ അനുഗ്രഹിക്കുന്ന അഭിയന്യ തിരുമനസിനെ വളരെ ഭക്തി ആദരപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട പോൾ മണലിൽ അവറുകൾ മലങ്കര സഭയിൽ എന്നും ശബ്ദമുയർത്തി നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട പോൾ മണലിൽ എന്നുള്ളത് നമുക്കറിയാം. ഇപ്പോൾ അദ്ദേഹത്തിന് ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടറായിട്ട് സ്ഥാനം ലഭിച്ച് തൻ്റെ സേവനം സംസ്ഥാനത്തിന് മൊത്തമായി ഉപയോഗപ്പെടുത്തുവാൻ തക്കവണ്ണം ഇടയായിട്ടുണ്ട്. ഏറ്റവും ശ്രേഷ്ഠനായിരിക്കുന്ന പോൾ മണലിൽ അവറുകളെ വളരെ സന്തോഷപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പരിമല സെമിനാരിയുടെ മുൻ മാനേജർ ബഹുമാനപ്പെട്ട ഔഗൻ റമ്പാച്ചൻ സന്ധ്യാമസ്കാരത്തിനെ സംബന്ധിച്ച് നമ്മെ അനുഗ്രഹിച്ചു. ഇപ്പോൾ ഈ യോഗത്തിലും റമ്പാച്ചൻ്റെ സാന്നിധ്യമുണ്ട്. പ്രത്യേകമായ സ്വാഗതം ആശംസിക്കുക. ബഹുമാനപ്പെട്ട കെ ജി ചെറിയാനച്ചൻ, ഇബ്രാഹിം കോശിയച്ചൻ, മാത്യു കോശിയച്ചൻ, തോമസ് ജോസഫ് അച്ഛൻ, ജാൾസനച്ചൻ, എല്ലാ വൈദിക ശ്രേഷ്ഠയും പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്തു. ഈ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും, ഇത് ദൂരെ നിന്ന് ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. നല്ല നല്ല ചിന്തകൾ നമുക്ക് കേൾക്കുവാനുള്ള ഒരവസരമായിട്ട് ഇതിനെ കാണണമെന്ന് ഓർപ്പിക്കുന്നു. പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട സുനിൽ പി ഉമ്മൻ ഈ പെരുന്നാൾ പ്രോഗ്രാമിൻ്റെ പ്രോഗ്രാം ജനറൽ കൺവീനറായിട്ട് പ്രവർത്തിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ സേവനം വളരെയധികം എടുത്തു പറയേണ്ട ഒരു സേവനമാണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. ബഹുമാനപ്പെട്ട സുനിൽ പി ഉമ്മൻ അവരുകളെയും വളരെ സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്ത് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. ഇപ്പോൾ അഭിതിരുമനസ്സിനെ സുനിൽ പി ഉമ്മനെ സ്വാഗതം ചെയ്യും. അഭിമന്യ തിരുമേനി, ഡോക്ടർ പോൾ മണലിൽ, ഔഗേന്ദ്രൻ വാച്ചൻ, ബഹുമാനപ്പെട്ട രാജംബ്രീ സച്ചൻ, ജാഴ് സച്ചൻ, ചെറിയാനച്ചൻ, എബ്രാം ഗോഷിയച്ചൻ, മാത്യു ഗോഷിയച്ചൻ, സജിയച്ചൻ, എത്രയും പ്രിയപ്പെട്ട വിശ്വാസികളുടെ സമൂഹം, പുത്തൻകാവിൽ കൊച്ചു തിരുമേനിയുടെ കബറിടത്തിലേക്ക് ചെറു നദികളായി പദയാത്രകൾ കടന്നു വരികയാണ്. ബദേലിൽ നിന്ന് ജനങ്ങളുടെ ആയിരക്കണക്കിന് ജനങ്ങളുടെ റാസ കടന്നു വന്നപ്പോൾ അനേക പള്ളികളിൽ നിന്ന് കടന്നു വരികയാണ്. കഴിഞ്ഞ പ്രാവശ്യം വന്നതിൽ ഒരു പള്ളി ഈ പ്രാവശ്യം വരാൻ ബുദ്ധിമുട്ടുണ്ടായെങ്കിലും പുതിയതായിട്ട് ഇടവങ്കാട്ടുനിന്ന് പേരിശ്ശേരി സെൻറ്റ് മേരീസ് വലിയ പള്ളി, പേരിശ്ശേരി ഈസ്റ്റ് പള്ളി, ബുധനൂർ പള്ളി, പുലിയൂർ പള്ളി, ഇവിടുന്ന് എല്ലാം കടന്നു വരികയാണ്. കടന്നു വരുന്നവരെയൊക്കെയും ഹാർദവമായി ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. കാരണം പുത്തൻകാവ് കൊച്ചുതിരുമേനിയുടെ പരിശുദ്ധമായി മണ്ണിൽ വന്നാൽ അതിൻ്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകുമെന്നുള്ളത് ഞങ്ങളൊക്കെ സാക്ഷ്യം ഉള്ളവരാണ്. പ്രിയപ്പെട്ടവരെ, ഇന്നലെ വൈകിട്ട് അബ്ദുൽ സലാം എന്ന മുസ്ലിം എന്നെ വിളിച്ചു. ഈ പെരുന്നാളിന് 15,000 രൂപ സംഭാവന ചെയ്ത ആളാണ്. ഞാൻ ഹൈദരാബാദിന് പോവുകയാണ്. ഈ പെരുന്നാളിന് വരാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ആ കബറിങ്കൽ എൻ്റെ കുടുംബത്തിൻ്റെ അപേക്ഷയൂടെ വെക്കണം. എൻ്റെ ബാപ്പ പറഞ്ഞിട്ടുണ്ട്, ആ വലിയ പരിശുദ്ധൻ്റെ അനുഗ്രഹം എൻ്റെ കുടുംബത്തിനുണ്ടെന്ന്. പ്രിയപ്പെട്ടവരെ, ഈ പദയാത്രയായി കടന്നു പോയതിന് ആറാട്ടുപുഴ പള്ളിക്കാർക്ക് വലിയ സ്ഥാനമുണ്ട്. അവരാണ് ആദ്യമായിട്ട് തുടങ്ങിയത്. അതുപോലെ തന്നെ എല്ലാ പെരുന്നാളിനും ഏറ്റവും സാമ്പത്തിക സഹായം നൽകുന്നത് ജോജോയാണ്, ജേക്കബ് മാത്യു ആറാട്ട, നമ്മുടെ തേവർ ശ്രീമാച്ചൻ്റെ അനിയൻ്റെ മകനാണ്. അദ്ദേഹം രക്തദീപം സമയത്ത് 2,00,000 തന്നു. കഴിഞ്ഞ എല്ലാ വർഷവും 50,000 രൂപ വെച്ച് തരുന്നുണ്ട്. എത്രയും വേണമെന്നാണ് ചോദിക്കുന്നത്. ഈ പ്രാവശ്യം 50,000 രൂപ തന്നു. ഞാൻ അദ്ദേഹത്തിന് ഒന്നും ചെയ്തു കൊടുത്തിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിലൊക്കെ എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ സുനിൽ എവിടെ നിൽക്കുകയാണ്, ആ കൊച്ചുതിരുമയുടെ കബറിങ്കിൽ ഒരു മെഴുതി ഒന്ന് കത്തിക്കാമോ? ഞാൻ പറഞ്ഞു, ഞാൻ കത്തിക്കാം, താഴെ മെഴുതി കിട്ടും, ഒരു മെഴുതി കത്തിക്കും. ഇത്ര മാത്രമേ നമ്മൾ ചെയ്തു കൊടുത്തിട്ടുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധ പിതാവ് ഈ മലങ്കര സഭയ്ക്ക് വേണ്ടി ജീവിച്ച് മരിച്ചവരാണ്. അദ്ദേഹം അവസാനമായിട്ട് ഏപ്രിൽ 4-ാം തീയതി പഴഞ്ഞി പോകാൻ ബദേലിന് പോകാൻ നേരം
വീണ്ടും അദ്ദേഹത്തിന് മനസ്സ് പറഞ്ഞു പുത്തങ്കാവ് പള്ളി വേണമെന്ന്. 65 വർഷം മുമ്പ് അദ്ദേഹം പിന്നെയും പുത്തങ്കാവ് പള്ളി വന്നു, കന്തിലാ പുസ്തകം എടുക്കാൻ വേണ്ടിയാണ്. അദ്ദേഹം പ്രാർത്ഥിച്ചിട്ട് പിന്നെ ഇറങ്ങിപ്പോയിട്ടത് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരമാണ് പിന്നിവിടത്ത് കടന്നു വന്നത്. അദ്ദേഹം കാലം ചെയ്തപ്പോൾ മലയാള മനോരമയിൽ അന്നത്തെ അന്തിപത്രം 17-ാം തീയതി പത്രം അടിച്ചിറക്കി. അന്ന് പറഞ്ഞു ആ മനോരമയിൽ എഴുതിയ ഒരു വാചകം ഞാൻ എപ്പോഴും എന്റെ മനസ്സിൽ കത്തി ജ്വലിച്ചു നിൽപ്പുണ്ട്. കാറും കോളും നിറഞ്ഞ് കലുഷിതമായ സഭാന്തരീക്ഷത്തിൽ പരിശുദ്ധാത്മാവിന്റെ നിറവാൽ സുവിശേഷ പ്രസംഗത്തിന്റെ പ്രവാഹത്താൽ അജഗണങ്ങളെ വാഗ്ദത്ത ഭൂമി കാട്ടിക്കൊടുത്ത പ്രവാചകനാണ് പുത്തൻകാവിൽ കൊച്ചുതിരുമേനി. അദ്ദേഹത്തിന്റെ മാധുര്യവും ഗാംഭീര്യവും ഉള്ള ശബ്ദത്താൽ പ്രസംഗത്താൽ പ്രീത്ത് സഭയിലേക്ക് ആടികുലഞ്ഞ പലരുടെയും ചങ്കിൽ തറച്ചപ്പോൾ പലരും തീരുമാനം പുനഃപരിശോധിച്ച് ഈ സഭയിൽ നിന്നു. തെക്കു നിന്നും വടക്ക് വരെ സഭാമാറ്റത്തിന്റെ കാറ്റുണ്ടായപ്പോൾ സഭാസ്നേഹത്തിന്റെ കൊടുങ്കാറ്റ് സൃഷ്ടിച്ച വാഗ്മിയാണ് പുത്തൻകാവിൽ കൊച്ചുതിരുമേനി. പുത്തൻകാവ് കൊച്ചുതിരുമേനി എന്ന ഒരു മഹാപ്രതിഭയെ ഈ സഭയ്ക്ക് കണ്ടെത്താൻ സാധിച്ചില്ലായിരുന്നെങ്കിൽ മധ്യ തിരുതാംകൂർ എന്നല്ല പുത്തൻകാവ് പോലും പ്രീത്ത് പ്രസ്ഥാനത്തിന്റെ സ്ഥിരാകേന്ദ്രമാകുന്നു. ഇവിടെയാണ് വട്ടശ്ശേരി തിരുമേനിയുടെ തെരഞ്ഞെടുപ്പ് ഒരു ദർശനമായി മാറുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ പിതാവിന്റെ അനുഗ്രഹങ്ങൾ മാത്രം മതി. ഞങ്ങൾ എത്രമാത്രം ഇതിനുവേണ്ടി ഓടിയാലും കഷ്ടപ്പെട്ടാലും ഇതെല്ലാം വിജയിക്കുന്നത് തിരുമേനിയുടെ ശക്തിയാണ്, അനുഗ്രഹമാണ്. 6-ാമർത്തവുമായി 8-ാമർത്തവുമായി വലിയ പിതാക്കന്മാര് 6-ാമർത്തവുമായി മനോഹരമായ ദേവാലയം ഞങ്ങൾക്ക് വേണ്ടി പണിഞ്ഞു തന്നു. ഈ പിതാക്കന്മാരെ എല്ലാം സ്മരിച്ചുകൊണ്ട് നാത്താനാ സിരിമേനിക്ക് തീരെ വയ്യായിരുന്നു. ഇന്ന് പരുമല ഹോസ്പിറ്റലിൽ പോയി കണ്ടു, കാലയിലൊക്കെ നീരാണ്, വയ്യ, തീരെ വയ്യ. എങ്കിലും തിരുമേനി പറഞ്ഞു ഞാൻ വരാം, ഞാൻ നന്ദി നമസ്കാരം നടത്താം, നാളെയും പൊതുസമ്മേളനത്തിന് വേണമെന്ന് ഞാൻ അപേക്ഷിച്ചിട്ടുണ്ട്, എനിക്ക് കുറവുണ്ടെങ്കിൽ വരാമെന്ന് പറഞ്ഞിട്ടുമുണ്ട്. അപ്പൊ പിന്നെ തിരുമേനിയെ ഈ തീർത്ഥാടക സംഗമം ഉദ്ഘാടനം ചെയ്യാൻ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി നമസ്കാരം. ബഹുമാനപ്പെട്ട അവഗണനുമാച്ചൻ, മറ്റ് വൈദിക അനുസ്മരണ പ്രസംഗം നടത്തുന്ന എൻ്റെ സുഹൃത്ത് പോൾ മണൽ, പുത്തങ്ക ഇടവകയിൽ നിന്നും വിവിധ ഇടവകളിൽ നിന്നും കടന്നു വന്നിട്ടുള്ള വിശ്വാസികളുടെ സമൂഹമേ, സുഹൃത്തുക്കളെ, ഏതാനും ദിവസങ്ങളായി ശാരീരികമായ ചില ക്ലേശങ്ങൾ അനുഭവിച്ച് ഞാൻ പരുമല ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡാണ് എങ്കിൽ തന്നെയും എൻ്റെ പിതൃ സഹോദരനായ പുത്തങ്കാവിൽ തിരുമേനിയുടെ ഓർമ്മ നടക്കുന്ന അവസരത്തിൽ കൊണ്ട് വന്ന് പ്രാർത്ഥനയിൽ പങ്കെടുത്ത് അനുഗ്രഹം പ്രാപിക്കുക എന്ന് പറയുന്നത് എൻ്റെ ഒരു ചുമതല ആയതുകൊണ്ടാണ്. ചില ശാരീരിക ക്ലേശങ്ങളുണ്ടെങ്കിൽ തന്നെയും ഡോക്ടറോട് അനുവാദം ചോദിച്ചിട്ട് ഞാൻ 1-2 മണിക്കൂർ നേരത്തേക്ക് പരിമയിൽ നിന്ന് കടന്നു വന്നിട്ടുള്ളത്. ഇത് കഴിഞ്ഞ 2-3 വർഷമായിട്ട് തുടങ്ങി ഒന്നാണ് തീർത്ഥാടന സംഗമം എന്ന് പറയുന്നത്. പുത്തങ്കാവിലത്തിന് വേണ്ടി കബറങ്ങളിലേക്ക് ചെങ്ങന്നൂർ ഭദ്രാസനത്തിലെ പല ഇടവുകളും തീർത്ഥാടനമായി കടന്നു വരുന്ന ഒരു രീതി ആരംഭിച്ചിട്ട് ഏതാനും വർഷങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. ഓരോ വർഷം കഴിയുന്നതോറും അത് ശക്തിപ്പെട്ടു വരുന്നു, വളർന്നു വരുന്നു എന്ന് കാണുന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഞാൻ എപ്പോഴും പുത്തങ്കാവ് പള്ളിയിൽ ഓർപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. പുത്തങ്കാവ് പള്ളിക്ക് അവകാശപ്പെടാവുന്നവരുള്ള ഒരു ബഹുമതി മലങ്കര സഭയിലെ വേറെ ഒരു ഇടവ് പള്ളിക്കുമില്ല. കാരണം 3 പിതാക്കന്മാരാണ് ഇവിടെ കബറടങ്ങിയിരിക്കുന്നത്. 2 പേര് മലങ്കര മത്രാപുരുഷന്മാർ, അന്നത്തെ സഭയുടെ പരമാധ്യക്ഷന്മാർ. അവരുടെ കാലത്ത് കാതോലിക്ക സ്ഥാനമില്ലായിരുന്നു, മലങ്കര മത്രാപുരുഷായതിനുള്ള സ്ഥാനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീടാണ് കാതോലിക്ക എന്നുള്ള സ്ഥാനം കൂടെ നമ്മുടെ സഭ സ്വീകരിച്ചത്. ഒരു കാലത്ത് മലങ്കര സഭയുടെ പരമാധ്യക്ഷരായിരുന്ന 2 പിതാക്കന്മാർ ഇവിടെ കബറടങ്ങിയിരിക്കുന്നു എന്ന് പറയുന്നതിൽ പുത്തങ്കാവ് ഇടവക അഭിമാനം കൊള്ളണമെന്ന് ഞാൻ പല പ്രാവശ്യം ഈ പള്ളിയിലും കൺവെൻഷൻ വേദിയിലും ഒക്കെയും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. 6-ാമർത്തവമ്മയെ സംബന്ധിച്ച് പറയുന്നുവെങ്കിൽ വലിയ മാർ ദീപനാസിയോസ് എന്നാണ് ചരിത്രത്തിൽ അദ്ദേഹം അറിയപ്പെടുന്നത്. മാർ ഡൈനീഷ്യസ് ദ ഗ്രേറ്റ്. 2-ാമത്തെ ആളാണ് 8-ാമർത്തോമ. അദ്ദേഹത്തെ മലങ്കര സഭ എന്ന് സ്മരിക്കുന്നത് ഞാനൊരു പ്രത്യേക ഒരു ആംഗിളിൽ കൂടിയാണ്.
ഇന്നത്തെ നമ്മുടെ വൈദിക സെമിനാരിയെ സംബന്ധിച്ചുള്ള ചർച്ചകൾ അദ്ദേഹം മലങ്കര മെത്രാപ്പുരത്തായിരുന്ന അവസരത്തിൽ കണ്ടനാട് കൂടിയതായിട്ടുള്ള അസോസിയേഷൻ യോഗത്തിൽ വെച്ചാണ് ആദ്യമായിട്ട് തീരുമാനമെടുക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കാലത്ത് വൈദിക സെമിനാരി സ്ഥാപിക്കാൻ സാധിച്ചില്ല. പിന്നെ പുരിക്കോട്ടിലെ തിരുവേണ്ട കാലത്ത് മാത്രമേ വൈദിക സെമിനാരി നിലവിലുള്ളൂ. ഈ ഒരാശയം മലങ്കര സഭയിൽ ആദ്യമായിട്ട് മുമ്പോട്ട് വച്ചത് എട്ടാം മർത്തോമായാണ് എന്നുള്ള കാര്യം ഞാൻ ഓർമ്മിക്കട്ടെ. അദ്ദേഹം ദീർഘകാലം പുത്തങ്കാപ്പള്ളി താമസിച്ചില്ല, താമസിച്ചത് നിരണമ്പള്ളിയിലാണ് എങ്കിൽ തന്നെയും അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഈ പള്ളിയിൽ കവറെടുക്കുന്നതിനുള്ള വലിയൊരു ഭാഗ്യം പുത്തങ്കാവിടെ അവർക്ക് ലഭിച്ചു എന്നുള്ളതിൽ ഞാൻ എപ്പോഴും അഭിമാനം കൊള്ളാറുണ്ട്. അതുപോലെ തന്നെ പുത്തങ്കാവിൽ തിരുമേനിയും ഈ മണ്ണിൽ ജനിച്ചു കൊള്ളുന്ന ഒരാളാണ്. അങ്ങനെ മൂന്ന് പിതാക്കന്മാർ കവറടങ്ങിയിരിക്കുന്ന മലങ്കര സഭയിലെ ഏക ഇടവക പള്ളി പുത്തങ്കാവ് സെൻറ് മേരീസ് കത്തീഡ്രലാണെന്നുള്ള കാര്യം ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. ഇതിനെക്കുറിച്ച് പുത്തങ്കാവിടെ വിഭാഗങ്ങൾ എന്നും അഭിമാനം കൊള്ളണം എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. ഇവിടെ എസ് എൻ എൽ പി ഉമ്മൻ മുട്ടശ്ശേരി തിരുമേനിയെക്കുറിച്ച് ഒരു പരാമർശം നടത്തിയിട്ടുണ്ടായി. ബഥനിയുടെ മാർ ഇവാനിയോസ് റീത്തിൽ പോയി കഴിഞ്ഞതിന് ശേഷമാണ് പുത്തങ്കാവിലെ തിരുമേനിയെ മെത്രാപ്പുരത്താക്കുന്നത്. വളരെ ദീർഘവീക്ഷണമുള്ള ഒരു വ്യക്തിയായിരുന്നു വട്ടശ്ശേരി തിരുമേനി. അദ്ദേഹത്തെ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് വട്ടശ്ശേരി തിരുമേനി വട്ടത്തിൽ കൊണ്ടുവന്നത്. എം ഡി സെമിനാരി സ്കൂളിൻ്റെ പ്രിൻസിപ്പലായിട്ട് നിയമിച്ചിരുന്നു. അങ്ങനെ ഉന്നതമായ സ്ഥാനങ്ങളൊക്കെയും വെച്ചിരുന്ന ഒരാളാണ് ഒരു സുപ്രഭാതത്തിൽ ഈ സഭയെ ഉപേക്ഷിച്ചതിന് ശേഷം റീത്ത് പ്രസ്ഥാനമായിട്ട് മുമ്പോട്ട് പോയത്. വട്ടശ്ശേരി തിരുമേനി ആ അവസരത്തിൽ ചിന്തിച്ചു, വാട്ട് നെക്സ്റ്റ്, അടുത്തത് എന്ത് എന്ന് ചിന്തിച്ചപ്പോഴാണ് പുത്തങ്കാവിലെ തിരുമേനി കൽക്കട്ടയിൽ നിന്ന് ബി ഡിയും എം എയും ഒക്കെയും പാസ്സായി നാട്ടിൽ വന്നു. ആ അവസരത്തിൽ അദ്ദേഹം ഒരു സർപ്രൈസ് വിസിറ്റ് ഇടവപ്പള്ളി നടത്തിയിട്ട് എൻ്റെ വല്യപ്പച്ചനെ വിളിപ്പിച്ചു. ആരോ പോയി വിളിച്ചു, വല്യപ്പച്ചൻ മൃതം പറഞ്ഞു. തിരുമേനി പറഞ്ഞ കാര്യം വല്യച്ച, അച്ഛൻ ഇഷ്ടമില്ലാത്ത ഒരു കാര്യം പറയാനാണ് ഞാൻ വിളിപ്പിച്ചത്, ഈ ഷെമാശനെ എനിക്ക് വേണം. മാർ ഇവാനുവേഴ്സ് പോയ ആ സ്ഥാനത്ത് ഒരു മിത്രാപുരതായി എനിക്ക് ആവശ്യമാണ്, ഈ ഷെമാശനെ വിട്ടുതരണം എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ വല്യപ്പച്ചൻ പറഞ്ഞു, തിരുമേനി ഞാനല്ലല്ലോ തീരുമാനമെടുക്കേണ്ടത്, ഷെമാശനാണല്ലോ, അങ്ങേരോടൊന്നും ചോദിക്കാൻ പറഞ്ഞു. വിളിപ്പിച്ച തിരുമേനി മണക്ക് ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുക ഷെമാശൻ. അടുപ്പ് ആരോ വിളിച്ചുകൊണ്ട് വന്നു. അദ്ദേഹം വന്നപ്പോൾ വിടശ്ശേരി മിത്രാജൻ ഈ കാര്യം പറഞ്ഞു തിങ്കാല തിരുമേനി പറഞ്ഞു, എനിക്ക് മൂന്ന് ദിവസത്തെ സമയം തരണം, ഞാൻ പ്രാർത്ഥിച്ചിട്ട് തീരുമാനം അറിയിക്കാമെന്ന് പറഞ്ഞു. വട്ടശ്ശേരിയിലെ മിത്രാജൻ പറഞ്ഞു, സിംഹാചൻ പള്ളിയിൽ നിന്ന് പ്രാർത്ഥിച്ചു, ഞാനിവിടെ ചട്ടൻ്റെ പുറത്ത് കാണും. അദ്ദേഹം ഇവിടെ മുകളത്തെ ആ മുറിയിൽ താമസിച്ചു. സിംഹാചൻ ഈ പള്ളിയിൽ നിന്ന് ആവശ്യം മൂന്ന് ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം വട്ടശ്ശേരിയിലെ മിത്രാജൻ ഈ പള്ളിയിൽ കുർബാനയിൽ കഴിഞ്ഞ് സിംഹാചൻ ചെന്ന് പറഞ്ഞു, തിരുമേനിയുടെ ഇഷ്ടം പോലെ ആകട്ടെ. വട്ടശ്ശേരി തിരുമേനി പുത്തങ്കാലയിൽ വരുന്നതിനും പറഞ്ഞൊരു വാചകമുണ്ട്, ഞാൻ പലയിടത്തും കോട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഒരു എം എക്കാരൻ പോയാൽ ഞാൻ ആ സ്ഥാനത്തൊരു എം എ ബി ഡിക്കാരനെ കൊണ്ടുവരും എന്ന് പറഞ്ഞുകൊണ്ടാണ് പുത്തങ്കാവ് പള്ളി വന്നത്. മാർ ഇവാനിയോസാണ് സഭയിലെ ആദ്യത്തെ എം എക്കാരൻ മെത്രാപ്പുരത്ത്. അദ്ദേഹം പറഞ്ഞു, ഒരു എം എക്കാരൻ പോയാൽ അവിടെ ഞാനൊരു എം എ ബി ഡിക്കാരനെ കൊണ്ടുവരുമെന്ന് പറഞ്ഞാണ് പുത്തങ്കാവ് തിരുമേനിയെ ചെറുപ്രായത്തിൽ തന്നെ തിരഞ്ഞെടുത്ത് ശമാശനായിരുന്നു. പെട്ടെന്ന് വൈദ്യനാക്കി റമ്പാച്ചനാക്കി പെട്ടെന്ന് അദ്ദേഹത്തെ മിത്രാപ്പുരത്തെ സ്ഥാനത്തേക്ക് ഉയർത്തിയുണ്ടായി. 21 വർഷം മാത്രമേ അദ്ദേഹം ഒരു മിത്രാപ്പുരത്തായിട്ട് ജീവിച്ചുള്ളൂ എങ്കിൽ തന്നെയും ഒരു ദീർഘമായ കാലയളവ് ഒരാൾ ജീവിച്ച് ചെയ്യേണ്ട പ്രവർത്തനങ്ങളൊക്കെയും തന്നെയും അദ്ദേഹം ചെയ്തു എന്നുള്ളത് ഒരു പരമാർത്ഥമാണ്. ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് കൂടുതലായിട്ട് പറയുന്നത് ശരിയല്ല എനിക്കറിയാം. ഈ മാസത്തെ ബഥേൽ പത്രികയിൽ നമ്മുടെ ജോഷ അച്ഛൻ, ടി ജെ ജോഷു അച്ഛൻ പുത്തങ്കാവ് തിരുമേനിയെക്കുറിച്ച് അനുസ്മരണം എഴുതിയിട്ടുണ്ട്. കഴിവുള്ളവരൊക്കെ അതൊന്ന് വായിക്കണം. ഇന്ന് സഭയിൽ കാണുന്ന പല നൂതന ആശയങ്ങളും തുടങ്ങി വെച്ചത് അന്നത്തെ തുമ്പോൺ ഭദ്രാസനത്തിലാണ്. അതാണ് വികസിച്ച് വൈദികരുടെ ട്രാൻസ്ഫർ എന്ന് പറയുന്നത് തുടങ്ങി വെച്ചത് പുത്തങ്കാവ് തിരുമേനി. വൈദിക ശമ്പളം തുടങ്ങി വെച്ചത് പുത്തങ്കാവിലെ തിരുമേനി. ആത്മീയ സംഘടനകളൊക്കെയും തുടങ്ങി വെച്ചത് പുത്തങ്കാവിലെ തിരുമേനി. സഭയ്ക്ക് അഭിമാനിക്കാവുന്നതായിട്ടുള്ള പല നൂതനങ്ങളായ ആശയങ്ങളും തുടങ്ങിയത് തുമ്പോൺ ഭദ്രാസനത്തിൽ തന്നെയാണ്.
ആ പാത തന്നെ പിന്തുടർന്നാണ് ഞാൻ മുമ്പോട്ട് പോകുന്നുള്ളത് ഞാൻ അഭിമാനപൂർവ്വം ഓർപ്പിക്കട്ടെ. ചെങ്ങന്നൂർ ഭദ്രാസനത്തിൽ തുടങ്ങി വയ്ക്കുന്നതായ പല കാര്യങ്ങളാണ് ഇന്ന് മലങ്കര ആകമാനം വ്യാപിച്ചുകൊണ്ടിരിക്കുന്നുള്ളതിൽ ഞാനും അഭിമാനം കൊള്ളുന്ന ഒരാളാണ് എന്ന് ഓർപ്പിക്കട്ടെ. ഇതൊക്കെ പുത്തക്കാവഴി തിരുമേനിയുടെ കയ്യിൽ നിന്ന് ഞാൻ ദൂരെ നിന്ന് അദ്ദേഹത്തെ കണ്ടിട്ടുള്ളൂവെങ്കിലും കുടുംബപരമായി എനിക്ക് ലഭിച്ച ചില അറിവിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്ന് ഞാൻ ഓർപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പ്രിയമുള്ളവരെ, നല്ല ആളുകളെ കണ്ട് ഉയർത്തിക്കൊണ്ട് വരിക എന്ന് പറയുന്ന ഒരു രീതി വട്ടശ്ശേരി തിരുമേനിക്കുണ്ടായിരുന്നു, ഗീവർഗീസ് ഇന്ത്യൻ ബാബ തിരുമേനിക്കുണ്ടായിരുന്നു, നമ്മുടെ മാത്യൂസ് പ്രഥമൻ ബാബ തിരുമേനിയെ ഈ സ്ഥാനത്തേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചത് പുത്തഞ്ചാവിലെ തിരുമേനിയാണ്. അദ്ദേഹം ബിഷപ്സ് കോളേജിൽ നിന്ന് പഠനം പൂർത്തിയാക്കി വന്ന സമയത്ത് നമ്മുടെ വർക്കിംഗ് കമ്മിറ്റി റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുക. അന്ന് പുത്തഞ്ചാവിലെ തിരുമേനി സഭയിൽ വളരെ സജീവമായി പ്രവർത്തിച്ചിരുന്ന ഒരു കാലയളവ്. അങ്ങനെ പലരുടെയും വടക്കുന്ന തിരുമേനിക്ക് ശേഷം കേച്ചെറിയാൻ വക്കീലിൻ്റെ പേരാ ലിസി വന്നു. അപ്പോൾ തിരുമേനി പറഞ്ഞു, ഇവൻ്റെ പേരുകൂടെ അതിനകത്ത് വെച്ചേരാൻ, ഏതാ വട്ടക്കുന്നൂരെ തിരുമേൻ്റെ വി കെ മാത്യുവിൻ്റെ. ഉടനെ ആരോ പറഞ്ഞു, അവളുടെ ജേഷനുണ്ടല്ലോ വേണ്ട. ഉടനെ പുത്തഞ്ചാവിലെ തിരുമേനി പറഞ്ഞ ഒരു തമാശയുണ്ട്, ഒരു പെൻസിലും കടിച്ച് അവനോട് പുറകിൽ അവിടെ ഇരുന്നോട്ട് വട്ടം നിൽക്കുന്നതിൽ തിരുമേനി തന്നെ വടക്കമണ്ണൂർ പള്ളിയുടെ സൗകര്യങ്ങൾ കൊടുത്ത ഒരു അഭിമുഖത്തിൽ ഈ കാര്യം അദ്ദേഹം തന്നെ പറഞ്ഞത് ഞാൻ അവരുടെ സൗകര്യങ്ങളിൽ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ആളുകളെ മുൻകൂട്ടി കാണുന്നതിനും വളർത്തിക്കൊണ്ട് വരുന്നതിനും ഉള്ള ഒരു പ്രത്യേകമായ താല്പര്യം വട്ടശ്ശേരി തിരുമേനിക്കുണ്ടായിരുന്നു, പുത്തങ്കാവ് തിരുമേനിക്കുണ്ടായിരുന്നു. ദീർഘപേക്ഷണമുള്ള ആളുകൾ ഈ സഭയിലുണ്ട് എന്നുള്ളത് ഞാൻ ഓർപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ദീർഘമായി പ്രസംഗത്തിനുള്ളൊരു വേദിയല്ല എന്നെനിക്കറിയാം. പോൾ മണ്ണലിൻ്റെ ഇതിനെക്കുറിച്ച് സമഗ്രമായിട്ട് പ്രതിപാദിക്കും എന്നുള്ളതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് സംസാരിക്കുന്നില്ല. ഈ പെരുന്നാൾ ഓരോ വർഷം കഴിയുന്തോറും കൂടുതൽ കൂടുതൽ ശക്തിപ്പെട്ടു വരുന്നതെന്നുള്ളതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. സുനിൽ പി ഉമ്മനെ കൈപിടിച്ച് വളർത്തിയത് ഞാനാണ്. ഇവൻ ബി എ പാസ്സായി നിൽക്കുന്ന അവസരത്തിൽ, ബി എഡും പാസ്സായി നിൽക്കുന്ന അവസരത്തിൽ ഞാനാണ് കോർപ്പറേറ്റ് മാനേജ്മെൻറ്റിൽ ജോലി കൊടുത്ത് അവനെ ആക്കുന്നത്. ഇപ്പോൾ പുത്തങ്കാവ് സ്കൂളിൽ തന്നെ ജോലി ചെയ്യുന്നു. പുത്തങ്കാവുകളുടെ എല്ലാ കാര്യത്തിനും അവൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നുള്ളിൽ എനിക്ക് അങ്ങേയറ്റം സന്തോഷമുണ്ട്. അങ്ങനെ സഭയുടെ ഔദാര്യം സ്വീകരിച്ചിട്ടുള്ള ആളുകൾ സഭയോട് കൂറുള്ളവരായിരിക്കണം എന്നുകൂടെ അതിനോട് ചേർത്ത് ഞാൻ ഓർപ്പിക്കുകയാണ് ചെയ്യുന്നത്. എങ്ങനെയെങ്കിലും സ്കൂളിലും കോളേജിലും കയറി പറ്റും. പിന്നെ പള്ളി വരത്തില്ല, പള്ളിക്ക് കൊടുക്കാൻ കൊടുക്കത്തില്ല. അങ്ങനെയുള്ള കുറേ ആളുകൾ ഈ സഭയിലുണ്ട്. അവിടെയാണ് സുനിൽ പി ഉമ്മനെ ഞാൻ മുമ്പ് നിർത്തി പറയുന്നത്. സഭയോട് വളരെ കൂറുള്ള ഒരാളായിട്ട് സുനിൽ പ്രവർത്തിക്കുന്നുള്ളതിൽ എനിക്ക് അങ്ങേയറ്റം സന്തോഷം. ഓരോ വർഷവും നൂതനങ്ങളായിട്ടുള്ള പല ആശയങ്ങളും ആവിഷ്കരിച്ച് തിരുമുത്തങ്കാവിത്തിരുമേൻ്റെ പെരുന്നാൾ, അതിനോടൊപ്പം ആറാം വർത്തമാണ് എട്ടാം വർത്തമാണ് പെരുന്നാൾ വളരെ ഭംഗിയായിട്ട് നടത്തുന്നു എന്നുള്ളതിൽ എനിക്ക് പ്രത്യേകമായിട്ടുള്ള സന്തോഷം ആഗ്രഹിക്കുന്നു. സുനിലിനെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസമരിക്കുന്നു. ഉടനെ തന്നെ പരമനിക്ക് പോകാൻ നിങ്ങളെന്നെ അനുവദിക്കണം എന്ന് ഞാൻ ഓർപ്പിക്കുന്നു. ആരോഗ്യം അനുവദിക്കുന്നുവെങ്കിൽ നാളത്തെ കുർബാനയിലും പങ്കെടുക്കും. അവിടെ ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് വരുന്ന സമയത്ത് എനിക്ക് ഫിസിയോതെറാപ്പി ചെയ്യേണ്ട ആവശ്യമുണ്ട്. എപ്പോഴോ വരുമെന്ന് എനിക്കറിയത്തില്ല. എന്നിരുന്നാലും സൗകര്യമുണ്ടെങ്കിൽ നാളത്തെ കുർബാനയിൽ പങ്കെടുക്കും. അതുകൊണ്ട് തന്നെയാണ് ഡോക്ടറുടെ അനുവാദത്തോടുകൂടി ഈ സന്ധ്യാ പ്രാർത്ഥനയിലും ഈ സമയം നിങ്ങളോടൊപ്പം വന്നു ചേർന്നത് എന്നൊരു പ്രാവശ്യം കൂടി ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. പോകുവാനായിട്ട് എന്നെ അനുവദിക്കണം എന്നുകൂടെ അപേക്ഷിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തും. അഭിനന്ദ്യ തിരുവനന്തപുരം നന്ദി സ്നേഹം അറിയിക്കുന്നു. ഇപ്പോൾ ഏറ്റവും ബഹുമാനായ പോൺമണലിൽ അവറുകൾ ഇപ്പോൾ മുഖ്യപ്രഭാഷണം നടത്തുന്ന ഒന്നിയ വൈദികരെ, മാതാപിതാക്കളെ, ഗുരുജനങ്ങളെ, നിങ്ങൾക്ക് എൻ്റെ വിനീതമായ നമസ്കാരം. പുത്തങ്കാവിൽ കൊച്ചിരുവിനെ പറ്റി ഇവിടെ വന്ന് പുത്തങ്കാവിൽ വന്ന് നിങ്ങളോട് കൂടുതലായി എന്തെങ്കിലും സംസാരിക്കാമെന്നുള്ള വിചാരമൊന്നും എനിക്ക് ഇല്ല. കാരണം എന്നേക്കാൾ കൂടുതൽ പുത്തങ്കാവ് കൊച്ചിരുവിനെപ്പറ്റി അറിയാവുന്ന ഒരു തലമുറയാണ് ഇവിടെ ഇരിക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ ഇവിടെ വരുന്നതിന് പ്രത്യേകമായ കാരണം എൻ്റെ സുഹൃത്ത് ശ്രീ സുനിൽ പി ഉമ്മൻ, ഞാൻ ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടറായിട്ട് ചുമതലയേറ്റ ദിവസം എന്നെ വിളിച്ചപ്പോൾ
ഈ പെരുന്നാൾ പങ്കെടുക്കണമെന്ന് എന്നോട് പറഞ്ഞപ്പോൾ അതൊരു അനുഗ്രഹമായി എനിക്ക് തോന്നുന്നത് കൊണ്ട് മാത്രമാണ് ഞാനിവിടെ വന്നത്. അല്ലാതെ തിരുവനെപ്പറ്റി പ്രസംഗിക്കുന്നതിന് ഞാൻ എനിക്ക് വലിയ യോഗ്യതയില്ല അല്ലെങ്കിൽ അറിവില്ല എന്ന് എന്ന് ഞാൻ ആമുഖമായി പറയാൻ ആഗ്രഹിക്കുകയാണ്. സഭാചാര എങ്കിലും സഭാചരിത്രം പഠിക്കുമ്പോൾ പുത്തങ്കാവിൽ കൊച്ചുതിരുനെപ്പറ്റി ഉള്ള അധ്യായം പല തവണ ഞാൻ കൗതുകത്തോടുകൂടി ഞാൻ വായിച്ചിട്ടുണ്ട്. എല്ലാവരും പുത്തങ്കാവിൽ കൊച്ചുതിരുമേനി കൊച്ചുതിരുമേനി എന്ന് പറയുമ്പോൾ ആരാണ് ഈ കൊച്ചുതിരുമേനി, തിരുമേനിയുടെ സംഭാവനകൾ എന്താണ് എന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. ഇന്നിവിടെ ആറാം മർത്തമ്മയുടെയും എട്ടാം മർത്തമ്മയുടെയും ഓർമ്മയോടനുബന്ധിച്ച് തന്നെയാണ് ഇന്ന് കൊച്ചുതിരുമേനിയെപ്പറ്റി നമ്മൾ ഇവിടെ ആലോചിക്കുന്നത്. അതുകൊണ്ട് ആറാം മർത്തമ്മയുടെയും എട്ടാം മർത്തമ്മയുടെയും കാര്യം അതിൻ്റെ ചരിത്രത്തിൻ്റെ ഒരു പിന്തുടർച്ചയായിട്ടാണ് എനിക്ക് പുത്തങ്കാവിൽ കൊച്ചുതിരുമേനിയെപ്പറ്റി എപ്പോഴും ഓർക്കാൻ കഴിയുന്നത്. പുത്തങ്കാവ് എന്ന് ഞാൻ ഓർക്കുമ്പോൾ ഞാൻ പലപ്പോഴും എൻ്റെ മനസ്സിൽ ഓടി വരുന്നത് രണ്ട് നാമങ്ങളാണ്. ഒന്ന് പുത്തങ്കാവിൽ കൊച്ചുതിരുമേനിയും രണ്ട് പുത്തങ്കാവ് മാത്രം തരകൻ. മൂന്നാമത് പുത്തങ്കാവ് എൻ്റെ മനസ്സിൽ വരുന്നത് പുത്തങ്കാവ് പള്ളി തന്നെയാണ്. അപ്പോൾ പലപ്പോഴും ഈ മൂന്ന് സ്ഥലങ്ങൾ ഈ മൂന്ന് നാമങ്ങൾ ഒരു ചരിത്ര സംഗമത്തിൽ ഒത്തുചേരുന്ന ഒരു അസുലഭമായ ഒരു മുഹൂർത്തത്തെപ്പറ്റി ഞാൻ ആലോചിക്കാറുണ്ട്. പുത്തങ്കാവ് ഇപ്രകാരം ആധ്യാത്മികതയുടെയും സാഹിത്യത്തിൻ്റെയും സഭയുടെ പാരമ്പര്യത്തിൻ്റെയും ഒരു സംഗമ ഭൂമിയായിട്ടാണ് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത്. പുത്തങ്കാവ് കൊച്ചുതിരുമേനി നമ്മൾ പറയുമ്പോൾ ഞാൻ ആദ്യം ആലോചിക്കുന്നത് പരുമല കൊച്ചുതിരുമേനി എന്നുള്ള നാമമാണ്. മലങ്കര സഭയിൽ രണ്ടുപേരെ മാത്രമേ കൊച്ചുതിരുമേനി എന്ന് വിളിക്കുന്നുള്ളൂ. അത് രണ്ടുപേരും ഈ സ്ഥലനാമവുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് അവരുടെ നാമത്തെ അഭിസംബോധന ചെയ്തിട്ടുള്ളത്. ഒന്ന് പരുമല കൊച്ചുതിരുമേനിയും രണ്ട് പുത്തങ്കാവ് കൊച്ചുതിരുമേനിയുമാണ്. ഇത് ഒരു നിത്യ നൂതനമായ ഒരു വർത്തമാനമായി ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്. എന്തുകൊണ്ടാണ് ഈ രണ്ടുപേരെ കൊച്ചുതിരുമേനി എന്ന് നമ്മൾ ഇന്നും അഭിസംബോധന ചെയ്യുന്നത്? അവർക്ക് ശേഷം എത്രയോ മെത്ര പോലത്തെമാർ മലങ്കര സഭയിൽ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. പക്ഷേ ഈ രണ്ട് പിതാക്കന്മാരും നമ്മുടെ മനസ്സിൽ മലങ്കര സഭയുടെ ചരിത്രത്തിൽ മാത്രമല്ല സഭാമക്കളുടെ മനസ്സിലും അവർ കൊച്ചുതിരുമേനിമാരായി എന്നും പരിലസിക്കുകയാണ്. എന്താണതിന് കാരണം? പരുമല തിരുമേനി മെത്രാനായി അഭിഷേകം ചെയ്തത് അദ്ദേഹത്തിൻ്റെ 28-ാം വയസ്സിലാണ്. നമുക്കറിയാവുന്നതുപോലെ പുത്തങ്കാവ് തിരുമേനി മെത്രാനായി അഭിഷേകം ചെയ്യപ്പെടുന്നത് 31-ാം വയസ്സിലാണ്, 31-32-ാം വയസ്സിലാണ്. ആ കാലഘട്ടം എന്ന് പറയുന്നത് പരുമല തിരുമേനിയുടെ കാലഘട്ടം എന്ന് പറയുന്നത് അന്ന് മലങ്കര പുത്ര പോലിത്ത മാത്രമുള്ള ഒരു കാലഘട്ടമാണ്. ആ മലങ്കര പുത്ര പോലിത്തയുടെ കീഴിൽ ഒരു കൊച്ചുമെത്രാച്ചൻ വന്നിരിക്കുന്നു എന്നുള്ളതാണ് കൊച്ചുതിരുമേനി എന്ന് ഉള്ള നാം എന്ന ആ തിരുമേനി പരുമല തിരുമേനിയെ അഭിസംബോധന ചെയ്യുന്നതിന് കാരണമായിട്ടുള്ളത്. ഞാൻ പരുമല തിരുമേനിയെപ്പറ്റി കൂടുതലായി സംസാരിക്കുന്നില്ല. പക്ഷേ ഞാൻ പുത്തങ്കാവ് ഫെലിക്സ് തിരുമേനി അദ്ദേഹം മെത്രാനായി അഭിഷേകം ചെയ്യപ്പെട്ടപ്പോൾ അദ്ദേഹം ആ കാലഘട്ടത്തെ ഒരു ചരിത്രം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അന്ന് ആരാണ് വലിയ തിരുമേനിമാരാണ്? നമ്മൾ ഈ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ വലിയ തിരുമേനിമാർ ഇല്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. വലിയ മഹാന്മാർ ഇല്ലാത്ത കാലഘട്ടത്തിലാണ്, പിതാമഹന്മാരില്ലാത്ത കാലഘട്ടത്തിലാണ്. ചരിത്രത്തെയും നമ്മുടെ പിതാക്കന്മാരെയും മറന്നുകൊണ്ട് ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഇപ്പോൾ ഇപ്പോഴത്തെ മെത്രാച്ചന്മാരെ നമ്മൾ കൊച്ചുതിരുമേനി എന്ന് വിളിക്കാത്തത്. എന്താണെന്ന് വെച്ചാൽ വട്ടശ്ശേല തിരുമേനിയും ഗീവറിയസ് ദ്വിതീയനും പാമ്പാടി തിരുമേനിയും ഈ ആധ്യാത്മിക ത്രയങ്ങൾ മലങ്കര സഭയിൽ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടത്തിലാണ് അവരുടെ ഒരു പിൻഗാമിയായി പുത്തങ്കാവ് കൊച്ചുതിരുമേനി സഭയുടെ സേവനത്തിന് വേണ്ടി അഭിഷിക്തനാവുന്നത്. എന്തൊരു സുവർണ ഒരു കാലഘട്ടമാണ് നമ്മൾ ആലോചിക്കണം. മൂന്ന് വിശുദ്ധന്മാർ, മൂന്ന് വിശ്വാസധീരന്മാർ അവരുടെ പിൻഗാമിയായി ഇതാ ഒരു കൊച്ചുതിരുമേനി അഭിഷിക്തനായിരിക്കുന്നു. അതുകൊണ്ട് അവർ മാത്രമല്ല മലങ്കര സഭയിലെ ആകമാനം ജനങ്ങൾ ഈ പുതിയ തിരുമേനിയെ കൊച്ചുതിരുമേനി എന്ന് സ്നേഹപൂർവ്വം വാത്സല്യത്തോടെ വിളിക്കുകയാണ്. എന്തൊരു മനോഹരമായ ഒരു മുഹൂർത്തമാണ്! അത്തരം ഒരു കാലഘട്ടം നമ്മുടെ പിന്നീടുള്ള നമ്മുടെ മലങ്കര സഭാ ചരിത്രത്തിൽ എത്രയോ മെത്രാച്ചാന്മാർ വന്നിട്ടുണ്ട്. പക്ഷേ അവരെ ആരും നമ്മൾ കൊച്ചുതിരുമേനി എന്ന് നമ്മൾ വിളിക്കാറില്ല, മലങ്കര സഭാ ചരിത്രത്തിൽ വിളിച്ചതായിട്ട് ഞാൻ കാണുന്നില്ല.
അപ്പോൾ കൊച്ചു തിരുമേനി എന്ന് നമ്മൾ വിളിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇപ്പോഴും പുത്തങ്കാവ് തിരുമേനിയെ പറ്റി എന്തൊരു ഒരു അലൗകികമായ ഒരു അപൂർവമായ ഒരു ആത്മീയമായ ഒരു ഒരു ഐക്യം നമ്മൾ പുത്തങ്കാവ് തിരുമേനിയെ പറ്റി നമ്മൾ ഓർക്കുമ്പോൾ കൊച്ചു തിരുമേനി നമ്മുടെ മനസ്സിൽ ഒരു കൊച്ചു തിരുമേനി ഇപ്പോഴും ജീവിക്കുകയാണ്. എന്തുകൊണ്ടാണ് കൊച്ചു തിരുമേനി മലങ്കര സഭയിൽ ഇന്നും കൊച്ചു തിരുമേനിയായി പരിശീലിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആറാം മാർത്തോമായുടെ ചരിത്രം മുതൽ അതിനപ്പുറമുള്ള ചരിത്രം ഒന്നാം മാർത്തോമാ മുതലുള്ള ചരിത്രം നമ്മൾ അന്വേഷിക്കേണ്ടി വരും. നമ്മൾ ആറാം മാർത്തോമായും എട്ടാം മാർത്തോമായും നമ്മളിവിടെ അനുസ്മരിക്കുമ്പോൾ ഒന്നാം മാർത്തോമാ മുതലുള്ള കാലഘട്ടത്തെ ചരിത്രം പരിശോധിച്ചെങ്കിൽ മാത്രമേ നമ്മൾ പുത്തങ്കാവ് കൊച്ചു തിരുമേനിയിൽ നമ്മൾ എത്തുകയുള്ളൂ. ഇവിടെ ഒരു വലിയ ചരിത്രം ഇവിടെ ഈ ഭൂമിയിൽ ഈ മണ്ണിൽ ഈ ദേവാലയത്തിൽ ഒരു വലിയ ചരിത്രം ഉറങ്ങുകയാണ്. ചരിത്രം ഉറങ്ങുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു പാരമ്പര്യത്തിൻ്റെയും ഒരു സംസ്കാരത്തിൻ്റെയും ഭാഗമായി നമ്മളിവിടെ നിൽക്കുകയാണ്. ഈ ദേവാലയത്തിൽ നമ്മൾ ആരാധനയ്ക്ക് വരുമ്പോൾ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ വർഷം തോറും ഇവിടെ ഈ പെരുന്നാൾ ആചരിക്കുമ്പോൾ ഇവിടെ ഒരു ചരിത്രം ഉറങ്ങിക്കിടക്കും. മലങ്കര സഭയുടെ ചരിത്രം ഇവിടെ ഉറങ്ങിക്കിടക്കുകയാണ്. നമ്മളറിയാം ഉദയംപൂര് സുനോദിനു ശേഷം അരനൂറ്റാണ്ടോളം മലങ്കര സഭയിലെ മക്കൾ ഈ പറയുന്ന റോമാനുഖത്തിലായിരുന്നു എന്ന് നമുക്കറിയാം. വിശ്വാസപരമായ ഒരു പ്രതിസന്ധി മലങ്കര സഭയെ അലട്ടിയിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഉദയംപൂര് സുനോദിനു ശേഷമുള്ള അരനൂറ്റാണ്ട്. അതിനുശേഷമാണ് മലങ്കര സഭയുടെ പൈതൃകവും അതിൻ്റെ വിശ്വാസവും നമ്മൾ പുനർജീവിപ്പിച്ചുകൊണ്ട് കൂനംകുരിശ് പ്രഖ്യാപനം എന്ന ഒരു മഹത്തായ ഒരു വിശ്വാസ പ്രഖ്യാപനം നടന്നതായി നമുക്കറിയാം. ഉദയംപേര് സുനോദ ശേഷം അരനൂറ്റാണ്ട് നടന്ന ആ പ്രഖ്യാപനത്തിന് ശേഷമാണ് മലങ്കര സഭയിൽ ആദ്യമായി ഒന്നാം മാർത്തോമായി ഉണ്ടാവുക. ഒന്നാം മാർത്തോമ എന്ന് പറയുന്നത് അതിനു മുമ്പ് മലങ്കര സഭയിൽ ഒരു പാരമ്പര്യമുണ്ടായിരുന്നു. മാർത്തോമ പാരമ്പര്യം എന്ന് പറയുന്നത് മലങ്കര സഭയിലെ ഈ പറയുന്ന ലോകത്തെ ഒരു സഭയിലും ഇല്ലാത്ത ഒരു ചരിത്ര പാരമ്പര്യമാണ് നമുക്കുള്ളത്. ലോകത്തെ ഒരു സഭയിലും നമുക്ക് ഒരു സെന്റ് തോമസ് പാരമ്പര്യമുള്ള ഒരു സഭ ലോകത്ത് ഈ മലങ്കരയിലല്ലാതെ നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല. സെന്റ് തോമസ് പാരമ്പര്യം എന്ന് പറയുന്നത് നമ്മളെ ഈ പറയുന്ന അത് ഒരു ഒരു അതിൻ്റെ അത് ഒരു ഒരു ജീവിത രീതിയും അതൊരു ജീവിത സംഹിതയുമായിരുന്നു. മാർത്തോമാ പൈതൃകം എന്ന് പറയുന്നത് ഒരു ഒരു ജീവിത രീതിയായിരുന്നു. അതാണ് മാർത്തോമായുടെ വഴി എന്ന് പറയുന്നത് ഒരു നമ്മളെ സംബന്ധിച്ച് നമ്മുടെ വിശ്വാസത്തിൻ്റെയും ജീവിതത്തിൻ്റെയും ഭാഗമായിരുന്നു. ആ ഭാഗത്ത് ആ വഴിത്താരിയിൽ നാം മലങ്കര സഭയിലെ മക്കൾ എങ്ങനെയാണ് വളർന്നു വന്നത്, അവർ എങ്ങനെയാണ് വിശ്വാസത്തിൽ അവർ ഉറച്ചു വന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പൈതൃകം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ജാതിയായി ഒരു ഒരു സമൂഹമായി ഒരു 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 ജനതയായി ഇവിടെ വളർന്നു വരികയായിരുന്നു. ജാതിയായി വളർന്നു വരുന്നു പറയുമ്പോൾ ഈ മണ്ണിൽ തന്നെ ഉണ്ടാവുകയും മണ്ണിൽ തന്നെ വളരുകയും ചെയ്ത ഒരു സംസ്കാരത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ഭാഗമായിട്ടാണ് ഈ മലങ്കരയിലെ സുറിയാനി സമൂഹം വളർന്നു വന്നത്. സുറിയാനി സമൂഹം എന്ന് പറയുന്നത് അത് ഈ മലയാളത്തിൽ എട്ടാം നൂറ്റാണ്ടിലാണ് മലയാള ഭാഷ രൂപം കൊള്ളുന്നതെന്ന് അറിയാം. മലയാള ഭാഷ കേരളത്തിൽ മലയാള ഭാഷ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഒന്നാം നൂറ്റാണ്ട് മുതൽ ഇവിടെ സുറിയാനി ആരാധനാ ഭാഷയായി ഉപയോഗിച്ചിരുന്ന ഒരു സമൂഹമാണ് മലങ്കര സഭ. ഞാനും നിങ്ങൾ ഉൾക്കൊള്ളുന്ന മലങ്കര സഭയിലെ ഈ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയിലെ ഈ പാരമ്പര്യം എന്ന് പറയുന്നത് ഒന്നാം മലയാളത്തിൽ നമ്മുടെ മാതൃഭാഷ ഉണ്ടാകുന്നതിന് മുമ്പേ നമ്മൾ ആരാധിച്ചിരുന്ന സുറിയാനിയിലായിരുന്നു. സുറിയാനിയിൽ ആരാധിച്ചുകൊണ്ടാണ് നമ്മൾ സുറിയാനി ക്രിസ്ത്യാനികളായി മാറി. അതുകൊണ്ട് സുറിയാനി പാരമ്പര്യം എന്ന് പറയുന്നത് ഇറക്കുമതി ചെയ്ത ഒരു സംസ്കാരമോ ഇറക്കുമതി ചെയ്ത ഒരു വിശ്വാസമോ അല്ല. ഈ മണ്ണിൽ നമ്മൾ ജീവിക്കുകയും ജനിക്കുകയും ചെയ്ത ഒരു കാലഘട്ടത്തിൽ നമുക്ക് പ്രാർത്ഥിക്കുവാൻ വേണ്ടി ഈ പറയുന്ന സുറിയാനി ആരാധനാക്രമത്തിൽ നമുക്ക് നമ്മുടെ ആരാധനാ ഭാഷ നമുക്ക് സുറിയാനി ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഒരു പാരമ്പര്യത്തിൻ്റെ ഒരു വലിയ ശക്തിയാണ്. ആ പാരമ്പര്യ ശക്തിയിൽ നമ്മൾ വന്നത് ജാതിയായി വളർന്നു വരികയും ജാതിക്ക് തലവന്മാർ ഉണ്ടാകുകയും ആ ജാതിക്ക് തലവന്മാർ ഉണ്ടായതിനു ശേഷം നമുക്ക് ആ പറയുന്ന ആ ഘടനയിൽ നിന്ന് വ്യത്യസ്തമായി അർഹതയൊക്കെ പാരമ്പര്യം വരികയും നമുക്ക് മൗലികമായ ഒരു ഒരു ജനാധിപത്യ പ്രക്രിയയിലൂടെയാണ് മലങ്കര സഭ ഈ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പൂർവ്വചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് ഈ മണ്ണിൽ ജനാധിപത്യപരമായ ഒരു വളർച്ച നമുക്കുണ്ടായിരുന്നു. ഇവിടുത്തെ വിശ്വാസവും ഇവിടുത്തെ ഭരണക്രമവും ഇറക്കുമതി ചെയ്തതൊന്നുമല്ല. നമ്മൾ വിചാരിക്കുന്ന പോലെയും അല്ലെങ്കിൽ മറ്റു വിചാരിക്കുന്ന പോലെയും ഇറക്കുമതി ചെയ്ത വിശ്വാസമോ ഭരണരീതിയോ ഒന്നുമില്ല. ഇവിടെ തന്നെ വളർന്ന് വികസിച്ച് വന്ന ഒരു ഒരു ജനാധിപത്യ സമ്പ്രദായത്തിൻ്റെ ഭാഗമായിട്ടാണ് ജാതിയുടെ തലവന്മാരെയും അതിനുശേഷം നമുക്ക് അർക്കുതിയാക്കന്മാരെയും നമുക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ ഉദയംപേര് സുനോദിനു ശേഷം ഞാൻ പറഞ്ഞല്ലോ ഇവിടെ കുനംകുരിശ് പ്രഖ്യാപനത്തിന് ശേഷം ഇവിടെ ഈ പറയുന്ന ഈ അർക്കതയൊക്കെ പാരമ്പര്യത്തിൽ നിന്നാണ് മാർത്തോമ പാരമ്പര്യത്തിലേക്ക് നമ്മൾ വരുന്നത്.
ഒന്നാമാർത്ഥമാണെന്ന് പറയുന്നത് ഈ പറയുന്ന അവസാനത്തെ ആർക്കോ കേൾക്കാൻ ഈ പറയുന്നത് പോലെ നമ്മുടെ വിശ്വാസവും നമ്മുടെ പൈതൃകവും ഉറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പുതിയ പ്രഖ്യാപനമായിരുന്നു മാർത്തോമാ പാരമ്പര്യം എന്ന് പറയുന്നത്. എന്തൊരു ധീരമായ ഒരു 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 പ്രഖ്യാപനമാണെന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ ഒരു ഈ സഭയിൽ ഒരു വിശ്വാസ സമൂഹമായി വളർന്നു വരുന്നപ്പോൾ നമ്മൾ മാർത്തോമാ പാരമ്പര്യം അരക്കിട്ട് ഉറപ്പിച്ചുകൊണ്ട് ഇതാ നമ്മുടെ സമൂഹത്തെ നയിക്കുന്നതിന് വേണ്ടി ഒരു മാർത്തോമാ മെത്രാൻ ഉണ്ടാവുകയാണ്. എന്തൊരു ധീരമായ ഒരു തെരഞ്ഞെടുപ്പാണ്. അവസാനത്തെ അർക്കോദ്യോഗനായിരുന്ന തോമാ അർക്കോദ്യോഗനെ ഒന്നാം മാർത്തോമയായി പ്രഖ്യാപിക്കുകയാണ്. ആലോചിച്ച് നോക്കുക, എന്തൊരു എത്ര വർഷങ്ങൾക്ക് മുമ്പാണ് ആ പാരമ്പര്യം അങ്കമാലിയിൽ നിന്ന് ആരംഭിക്കുകയാണ്. അങ്കമാലിയിൽ നമുക്കറിയാം അന്ന് ഈ പറയുന്ന വിദേശ ശക്തികളുടെയും മറ്റ് ബാഹ്യ ശക്തികളുടെയും ഇടപെടൽ മൂലം അന്നത്തെ നമ്മുടെ സമൂഹത്തിന് ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും കഴിയാത്ത ഒരു സാഹചര്യമുണ്ടായിരുന്നു. അതുകൊണ്ട് ഒന്നാം മാർത്തോമായുടെ കാലത്തിന് ശേഷം നമ്മൾ എന്താ സംഭവിച്ചത്? നമ്മുടെ മാർത്തോമായുടെ ആസ്ഥാനം അങ്കമാലിയിൽ നിന്ന് കണ്ടനാട്ടിലേക്ക് വരികയാണ്. അങ്ങനെ കണ്ടനാട്ടിൽ നിന്ന് ഞാൻ അതിൻ്റെ ചരിത്രത്തിലേക്ക് അധികം പ്രവേശിക്കുന്നില്ല. ഇത് ഒരു ദിവസമോ രണ്ട് ദിവസമോ പറഞ്ഞ് തീരാൻ കഴിയാത്ത ചരിത്രമാണ്. പക്ഷേ നമ്മൾ ഈ ചരിത്രത്തിൻ്റെ ഭാഗമായി നിൽക്കുമ്പോൾ നമ്മളിത് മനസ്സിലാക്കേണ്ടതാണ്, നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്, നമ്മുടെ കുട്ടികൾ കുഞ്ഞുങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. നമ്മൾ ഏത് സമൂഹത്തിലാണ് ജനിച്ചു വളരുന്നത്, ജീവിക്കുന്നത് എവിടെയാണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ഇച്ഛാശക്തി നമുക്കുണ്ടാകാൻ വേണ്ടി മാത്രമാണ് നിങ്ങളുടെ ആലോചനയ്ക്ക് ഞാൻ വിഷയം വഹിക്കുന്നതിന് വേണ്ടി ഞാൻ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഒന്നാം മാർത്തോമയുടെ ആസ്ഥാനം അങ്കമാലിയാണെങ്കിൽ അതിൻ്റെ ആസ്ഥാനം പിന്നീട് നമ്മുടെ മാർത്തോമാമാരുടെ ആസ്ഥാനം നമുക്ക് കണ്ടനാട്ടേക്ക് മാറുകയാണ്. കണ്ടനാട്ട് വീണ്ടും അവരുടെ ബാഹ്യശക്തിയുടെ ഇടപെടൽ മൂലം വീണ്ടും നിർണത്തേക്ക് വരികയാണ്. അങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് നാല് കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് അഞ്ചാം മാർത്തോമ മുതലാണ് നിർണത്തേക്ക് വരുന്നത്. നിരണമാസ്ഥാനമായി ഈ പറയുന്ന ഈ മലങ്കര സഭയെ നയിക്കുന്നതിന് വേണ്ടി മാർത്തോമാ മെത്രാന്മാരുടെ ഒരു പാരമ്പര്യം മലങ്കര സഭയിൽ ഒന്നാം ഈ പറയുന്ന കുലംകുരിശ് പ്രഖ്യാപനത്തിന് ശേഷം 9 മാർത്തോമാ മെത്രാന്മാരാണ് ഉണ്ടായിട്ടുള്ളത്. ഈ മാർത്തോമാ മെത്രാൻ എന്ന് പറയുന്നത് ഏതെങ്കിലും അന്ത്യോക്യൻ സഭയുടെയോ ഏതെങ്കിലും മറ്റ് വിദേശ സഭയുടെയോ ഇറക്കുമതി ചെയ്ത ഒരു ഭരണ പ്രക്രിയ ഒരു ഭരണ രീതിയല്ല. ഈ മണ്ണിൽ വളർന്നു വന്ന ഒരു ഭരണ പ്രത്യേകതയാണ്, നമ്മൾ തന്നെ വളർത്തിയെടുത്ത ഒരു ഭരണസ്വരൂപമാണ്. മാർത്തോമാ മെത്രാൻ എന്ന് പറയുന്നത് നമ്മൾ ഊറ്റംകുളം നമ്മൾ ഈ പറയുന്ന ക്രിസ്തുദേവന്റെ ശിഷ്യനായ മാർത്തോമാ ശ്ലീഹായുടെ പാരമ്പര്യത്തിൽ വളർന്നു വന്ന ഒരു സമൂഹം എന്ന നിലയിലാണ് നമ്മളെ നയിച്ചിരുന്ന മെത്രാന്മാർക്ക് മാർത്തോമാ മെത്രാൻ അത് ആ നാമം ആരാണ് ഇട്ടത് എന്ന് അന്നത്തെ ആ നാമം ഇട്ട ആളുകളെ ഞാൻ നമിക്കുകയാണ്. എന്തൊരു ധീരമായ പ്രഖ്യാപനമാണ്. അങ്ങനെ 9 പേരാണ് വരുന്നത്. 9 പേർ വരുന്നതിൽ അഞ്ചാമനാണ് ആറാമനാണ് ഇവിടെ കബറടങ്ങിയിരിക്കുന്നത്. ഈ മാർത്തോമാ ആറാമൻ മലങ്കര സഭയിൽ മാത്രമല്ല നമ്മുടെ ഓർത്തഡോക്സ് സഭയിൽ നമ്മൾ ഇപ്പോൾ ഒരു സമൂഹമായി നമ്മളിവിടെ ഇരിക്കുന്നതിന് കാരണക്കാരൻ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി മറ്റാരുമല്ല ആറാം മാർത്തോമയാണ്. ആറാം മാർത്തോമ ഇല്ലായിരുന്നെങ്കിൽ ആറാം മാർത്തോമയുടെ ധീരമായ പ്രവർത്തനം നടന്നില്ലായിരുന്നുവെങ്കിൽ മലങ്കര സഭ ഉണ്ടാകുമായിരുന്നില്ല എന്ന് നമ്മൾ ചരിത്രം പരിശോധിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. എത്ര പീഡനങ്ങളാണ് അദ്ദേഹം സഹിച്ചിട്ടുള്ളത് നമുക്ക് വേണ്ടി, വിശ്വാസം സംരക്ഷിക്കുന്നതിന് വേണ്ടി അദ്ദേഹം എന്തൊക്കെ പീഡനങ്ങൾ അദ്ദേഹം സഹിച്ചു. അദ്ദേഹത്തിൻ്റെ ആറാം മാർത്തോമയുടെ കാലഘട്ടം എന്നാണ്, ആറാം മാർത്തോമയുടെ കാലഘട്ടം 1700s. അന്ന് അദ്ദേഹത്തിന് 100,000 രൂപ പിഴയടയ്ക്കാൻ അദ്ദേഹത്തെ റോമാ സഭയിൽ ചേർക്കുന്നതിൻ്റെ ഭാഗമായി തച്ചിൽ മാധുത്തരകൻ്റെ സംഘം അദ്ദേഹത്തിന് 100,000 രൂപ പിഴയടച്ചതായി അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ എഴുതപ്പെട്ട നരണം ഗ്രന്ഥവിൽ പറഞ്ഞിട്ടുണ്ട്. 100,000 രൂപ എത്ര വർഷങ്ങൾക്ക് മുമ്പാണ്, എത്ര രൂപയാണ്. അപ്പോൾ അത് മാത്രമല്ല, അദ്ദേഹത്തെ തച്ചിൽ മാധുത്തരകൻ കൊണ്ട് റോമാ സഭയിൽ ചേർക്കുന്നതിൻ്റെ ഭാഗമായി അദ്ദേഹത്തെ കൊണ്ട് പീഡിപ്പിക്കുകയാണ്. അദ്ദേഹത്തെ കൊണ്ട് റോമാ പാരമ്പര്യത്തിലുള്ള വിശ്വ ആരാധന അർപ്പിക്കാൻ വേണ്ടി അദ്ദേഹത്തെ സമ്മർദ്ദം ചെലുത്തുകയാണ്. ആലോചിച്ച് നോക്കുക, പീഡിപ്പിക്കുകയാണ്, കൊല്ലാൻ പീഡിപ്പിക്കുകയാണ്. എന്നിട്ടും അദ്ദേഹത്തെ ബലാത്കരമായി അദ്ദേഹത്തെ അടച്ചിട്ട് മുറിയിൽ അടച്ചിട്ട് അദ്ദേഹത്തെ ശാരീരികമായ പീഡനങ്ങൾ അദ്ദേഹത്തെ ഏൽപ്പിക്കുകയാണ്. അതിൽ നിന്നെല്ലാം മോചനം പ്രാപിച്ച് അദ്ദേഹം ഇവിടെ വീണ്ടും വന്നു കഴിഞ്ഞ് വീണ്ടും അദ്ദേഹം നമ്മുടെ ഈ പറയുന്ന നമ്മുടെ അദ്ദേഹം അനുവർത്തിച്ചിരുന്ന ആചാരങ്ങളും വിശ്വാസവും അദ്ദേഹം വീണ്ടും മുറുകെ പ്രഖ്യാപിച്ചുകൊണ്ട് വീണ്ടും നമ്മുടെ ഈ പാരമ്പര്യത്തിന് വേണ്ടി അദ്ദേഹം നിലകൊള്ളുകയാണ്. ഇടക്ക സമയത്ത് അദ്ദേഹം അന്ത്യോക്യക്കാരുടെ സമ്മർദ്ദത്തിന് വിധേയമായി അദ്ദേഹത്തിൻ്റെ സ്ഥാനനാമം അദ്ദേഹം ദീവന്യാസിയോസ് എന്ന പേരിൽ അദ്ദേഹം സ്ഥാനനാമം പുനഃക്രമീകരിച്ചെങ്കിലും അദ്ദേഹത്തിൻ്റെ പിൻഗാമി അദ്ദേഹം വായിച്ചത് വീണ്ടും മാർത്തോമാ മെത്രാൻ എന്നുള്ളതാണ്.
അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് ഒരു സമയം ഒരു ഘട്ടത്തിൽ അന്ത്യോക്കരുടെ ഈ പറയുന്ന ആധിപത്യത്തിൻ്റെയും അവരുടെ കുരിശിതമായ ശ്രമത്തിൻ്റെയും ഒരു കാലഘട്ടം, അതേപോലെ തന്നെ റോമാസഭയിൽ നിന്നുള്ള പീഡനം അതിൽ ചേരുന്നതിന് വേണ്ടി ആ സമയത്തുണ്ടായതാണല്ലോ നമുക്കറിയാം. ആ സമയത്ത് മലയാളത്തിലെ ഒരു യാത്രാവിവരണം ആദ്യത്തെ ആദ്യകാലത്ത് എഴുതപ്പെട്ട യാത്രാവിവരണമായ വർത്തമാന പുസ്തകം എഴുതാൻ കാരണം എന്താണ്? ഈ പറയുന്ന ആറാം മാർത്തവമായ റോമാസഭയിലേക്ക് ചേർക്കുന്നതിന് വേണ്ടിയുള്ള സമ്മർദ്ദത്തിൻ്റെ ഭാഗമായിട്ടുള്ള റോമിൽ നിന്ന് അനുമതി വാങ്ങാൻ വേണ്ടി അവർ നടത്തിയ യാത്രയുടെ രേഖയാണ് വർത്തമാന പുസ്തകം എന്ന് പറയുന്നത്. അപ്പോൾ എത്രമാത്രം ശക്തമായിരുന്നു അന്നത്തെ ഒരു ഈ ആറാം മാർത്തോമയെ റോമാസഭയിൽ ലയിപ്പിക്കുക എന്ന് പറയുന്ന ഒരു ലക്ഷ്യം എത്ര ശക്തമായിരുന്നു. അവർ അതുകൊണ്ട് എന്തൊക്കെയാണ് ലക്ഷ്യമാക്കിയത്? മലങ്കര സഭയിലെ എല്ലാ ദേവാലയങ്ങളും നമ്മുടെ മലങ്കര സഭയുടെ പാരമ്പര്യത്തിലുള്ള എല്ലാ പള്ളികളും അത് ലയിപ്പിക്കാം എന്നുള്ള ഒരു വ്യാമോഹം ഉണ്ടായിരിക്കണം. പക്ഷേ അതിനെ ധീരമായി അദ്ദേഹത്തിന് രാജകീയമായ പിന്തുണയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അവസാന ഘട്ടത്തിൽ അദ്ദേഹത്തിന് രാജകീയമായ പിന്തുണ ലഭിച്ചതുകൊണ്ടാണ് അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത്. എത്ര പീഡനങ്ങളാണ് അദ്ദേഹം നമ്മൾ ഈ ആറാം മാർത്തോമയെ പറ്റി ആലോചിക്കുമ്പോൾ നമ്മൾ അദ്ദേഹം ഇവിടെ കവറടങ്ങിയതല്ലാതെ അദ്ദേഹത്തിൻ്റെ ത്യാഗം എന്ന് പറയുന്നത് നമുക്ക് വർണ്ണിക്കാൻ കഴിയും. മലങ്കര സഭയിലെ ഒരു മന്ത്രാന്മാർക്കും അത്തരം ഒരു ത്യാഗം അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. അതേപോലെ തന്നെ മലങ്കര സഭയിലെ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിന് മുമ്പുള്ള എല്ലാ മലങ്കര സഭയുടെ എല്ലാ ചരിത്രവും രേഖപ്പെടുത്തുന്ന നിർണ്ണ ഗ്രന്ഥപരി അദ്ദേഹത്തിൻ്റെ സന്തത സഹചാരിയായ ഗായങ്ങളും ഫിലിപ്പോസ് റമ്പാനെ കൊണ്ട് എഴുതിച്ചത് ആറാം മാർത്തോമയാണ്. മലങ്കര സഭയിൽ നമുക്ക് ചരിത്രമില്ല എന്ന് പറയുമ്പോൾ നമുക്ക് ലഭ്യമായ ഈ പറയുന്ന താളിയോലയിൽ ലഭ്യമായ ഒരു ചരിത്രം അത് എഴുതുന്നതിന് ഉള്ള ഒരു ദീർഘവീക്ഷണം ആറാം മാർത്തോമയ്ക്കുണ്ടായി. എന്തൊരു മനോഹരമായ ഒരു കാലഘട്ടമാണെന്നാലും അദ്ദേഹമാണ് ആറാം മാർത്തോമയെ നമ്മൾ മറ്റൊരു രീതിയിലും നമ്മൾ മലയാളികൾ അദ്ദേഹത്തെ ആദരിക്കേണ്ടതുണ്ട്. ആറാം മാർത്തോമയുടെ കാലത്താണ് മലയാളത്തിലെ നമ്മളെ ഗായംകുളം ഫിലിപ്പോസ് റമ്പാൻ മലയാളത്തിൽ ആദ്യമായി നാല് പുതിയ നിയമത്തിലെ ആദ്യത്തെ നാല് പുസ്തകങ്ങൾ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് ആറാം മാർത്തോമയുടെ കാലഘട്ടത്തിലാണ്. അദ്ദേഹം നമ്മൾ ആലോചിക്കണം, ഒരു മലങ്കര സഭയിൽ ഇത്രയും ത്യാഗ സുരഭിലമായ ഒരു ജീവിതം നയിക്കുകയും പ്രതിസന്ധികളെയും എതിർപ്പുകളെയും നേരിട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ അദ്ദേഹം നരണ ഗന്ധവരെ എഴുതിക്കുകയും നമ്മൾ മലയാളത്തിലേക്ക് വേദപുസ്തകം വിവർത്തനം ചെയ്യുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം നടക്കുകയും ചെയ്യുകയാണ്. ആലോചിച്ച് നോക്കുക, അദ്ദേഹം അതിനെ കണ്ടനാട്ട് അവിടെ പോയി അവിടെ ഈ പറയുന്ന വിവർത്തനത്തിന് വേണ്ടിയുള്ള ശില്പശാല ആരംഭിക്കുകയാണ്. ആ ശില്പശാലയിൽ നിന്നാണ് പുതിയ നിയമത്തിലെ ആദ്യത്തെ നാല് പുസ്തകങ്ങൾ രചിക്കപ്പെടുന്നത്. അതൊക്കെ ചരിത്രമാണ്. അത് നമ്മുടെ മലങ്കര സഭയുടെ ചരിത്രത്തിലൊന്നും നമ്മൾ കാണുകയില്ലെങ്കിലും മലയാള സാഹിത്യ ചരിത്രത്തിൽ പരിശോധിക്കുമ്പോൾ ഈ ചരിത്രമെല്ലാം നമ്മൾ കാണുന്നുണ്ട്. ആറാം മാർത്തോമയുടെ അദ്ദേഹത്തിന്റെ പക്കലിരുന്ന സുറിയാനി വേദപുസ്തകമാണ് അത്. അതിന്റെ വിവർത്തനമാണ് അതിന്റെ ആ അന്നൊക്കെ സുറിയാനി വേദപുസ്തകത്തിലെ തത്സമയ വിവർത്തനത്തിലാണ് ഈ കുർബാനയ്ക്കിടയിൽ മലയാളത്തിലേക്കുള്ള വിവർത്തനം. അതിൽ അത്തരം ഒരു ആ പുസ്തകമാണ് എടുത്തു കൊടുത്തിട്ടാണ് ചെങ്ങന്നൂരിലെ ഒരു പുസ്തകം എടുത്തു കൊടുത്തിട്ടാണ് ഈ വേദപുസ്തകം എടുത്തു കൊടുത്തിട്ടാണ് അതിന്റെ വിവർത്തനം നടക്കുന്നത്. അതിപ്പോ അതൊക്കെ ചരിത്രമാണ്. അപ്പോൾ ആറാം മാർത്തോമയുടെ കാലഘട്ടം എന്ന് പറയുന്നത് വളരെ ധീരമായ കാലഘട്ടമാണ് എന്ന് പറയുമ്പോൾ മാത്രമല്ല അതൊരു സുവർണ കാലഘട്ടം കൂടിയായി. അങ്ങനെ ഒരു പിതാവാണ് ഇവിടെ കവറടങ്ങിയിരിക്കുന്നത്. അദ്ദേഹത്തെ പറ്റി നമ്മൾ കൂടുതലായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാനിപ്പം പിന്നീട് ചരിത്രം ഞാൻ ദീർഘമായി പറയുന്നില്ല. അത് കഴിഞ്ഞ് ഏഴാം മാർത്തോമ, എട്ടാം മാർത്തോമ, ഒമ്പതാം മാർത്തോമയ ആയപ്പോൾ വീണ്ടും നമുക്ക് സഭയിൽ ചില ഈ പറയുന്ന ആഭ്യന്തരമായ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഒമ്പതാം മാർത്തോമയ്ക്ക് ഭരിക്കാൻ കഴിഞ്ഞില്ല. പിന്നീട് നമ്മൾ കാണുന്നത് പുലിക്കോട്ടിൽ തിരുമേനിയാണ് നമ്മൾ കാണുന്നത്. പുലിക്കോട്ടിൽ ജോസഫ് മാർ ദീപനാസിയസിനെ നമ്മൾ കാണുന്നത്. പിന്നീട് എങ്ങനെയാണെന്ന് വെച്ചാൽ എട്ടാം മാർത്തോമ ഇവിടെ കണ്ടനാട് പടിയോലയെ പറ്റി പറഞ്ഞു. കണ്ടനാട് എടുത്ത തീരുമാനമാണല്ലോ കണ്ടനാട് പടിയോല എന്ന് പറയുന്നത്. കണ്ടനാട് പടിയോലയ്ക്ക് അതാണ് അവിടുത്തെ അതാണ് ഒരു ആ പടിയോല എന്ന് പറയുന്നത് നമ്മുടെ പള്ളി പ്രതിപുരുഷ യോഗമാണ്. അത് നമ്മൾ ജനാധിപത്യപരമായ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തൊരു ജനാധിപത്യപര സങ്കല്പമാണ്. ഒരു തീരുമാനം എടുക്കുമ്പോൾ പള്ളി പ്രതിപുരുഷ യോഗം വിളിച്ചു കൂട്ടിയിട്ടാണ് തീരുമാനിക്കുന്നത്. തെക്കും വടക്കും വൈദിക സമുദായം വേണമെന്ന് പറയുന്ന ആശയം നൂതനമായ ആശയമാണ് അത്. അന്ന് അത് മാത്രമല്ല, രണ്ട് ഈ മത്രാനെ പിന്നെ സേവിക്കുന്നതിന് വേണ്ടി രണ്ട് കാര്യ വിചാരകന്മാരെ കൂടി അന്ന് ഏർപ്പെടുത്തുകയാണ്. അപ്പോൾ ഈ കാര്യ വിചാരകന്മാർ എന്നുള്ള ഒരു സങ്കല്പം നേരത്തെ ഇല്ല. മെത്രാന്മാർ തന്നെ ഭരിക്കുകയാണ്. അവർ തന്നെ അതിപ്പം അവരെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി രണ്ട്, അതാണ് കായംകുളം ഫിലിപ്പോസ് റമ്പാൻ ഇട്ടുപുറം. അതിൽ ഇട്ടുപുറമ്പാനാണ് പിന്നീട് തൊടിയൂർ പോയി മെത്രാനായി വീണ്ടും പുലിക്കോട്ടിൽ ജോസഫ് മാർ ദീപനാസ്. ഇതൊക്കെ ചരിത്രമാണ്.
രസകരമായ ചരിത്രമാണ്. പക്ഷേ ഈ പറയുന്ന ഏറെ സമ്മർദ്ദങ്ങളുള്ള കാലഘട്ടമാണ്. ഞാൻ ഈ കാലഘട്ടത്തിലേക്കും പോകുന്നില്ല. നമ്മൾ എന്തുകൊണ്ടാണ് നമ്മൾ ഇന്ന് പുത്തങ്കാവ് കൊച്ചിനെ പറ്റി ആലോചിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഈ പറയുന്ന ആറാം മാർത്താമ്മയുടെയും എട്ടാം മാർത്താമ്മയുടെയും പാരമ്പര്യത്തിൽ ജീവിക്കുകയും വളരുകയും ചെയ്യുന്ന ഒരു സമൂഹത്തിന്റെ ഭാഗമായി പുത്തങ്കാവ് കൊച്ചിതിരുമേനി നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നമുക്ക് മലങ്കർ സഭയുടെ പൂർവചരിത്രം നമുക്ക് വിസ്മരിക്കുവാൻ സാധിക്കുകയില്ല. നമ്മൾ പിന്നീട് 1912 വരികയാണ്. 1912 എന്ത് സംഭവിച്ചു? മലങ്കരയിൽ കാതോലിക്കയിൽ സ്ഥാപിതമായി. മലങ്കരയിൽ കാതോലിക്കയിൽ സ്ഥാപിതമായതോടുകൂടി നമുക്കൊരു വ്യവസ്ഥാപിതമായ ഒരു സങ്കല്പം ഉണ്ടാകുകയാണ്. 1934 സഭയുടെ ഭരണഘടന ഉണ്ടാവുകയാണ്. 34 ഭരണഘടന ഉണ്ടാകുന്നതോടുകൂടി വീണ്ടും നമ്മുടെ പ്രശ്നങ്ങൾ ആരംഭിക്കുകയാണ്. പുത്തങ്കാവിൽ കൊച്ചിതിരുമേനിയുടെ പ്രസക്തി അവിടെയാണ്. 1930 അദ്ദേഹം മെത്രാനായി സ്ഥാനമേൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മുമ്പിൽ 3-4 പ്രശ്നങ്ങളാണുള്ളത്. സഭയിൽ ആഭ്യന്തരമായ ഈ ഒരു പ്രശ്നം, ഈ സഭാ ഭരണഘടന സ്ഥാപിതമായ രൂപവൽക്കുന്നതിന് ശേഷം അദ്ദേഹത്തിന് ഈ പറയുന്ന സഭയിലെ ഈ ആഭ്യന്തരമായ ഭിന്നതകൾ ഉണ്ടാകുന്നു. ഒരു വശത്ത് ഈ പറയുന്ന അത്താനസ് തിരുമേനി പറഞ്ഞതുപോലെ ഈ റീത്ത് പ്രസ്ഥാനത്തിന്റെ വളർച്ചയെ തടയുന്നതിന് വേണ്ടിയുള്ള അശ്രാന്തമായ പരിശ്രമം. ഞാൻ ഈ പുത്തങ്കാവിന്റെ പരിസരത്തൊന്നും ഞാൻ റീത്ത് പള്ളികളൊന്നും കണ്ടിട്ടില്ല. ഇവിടെ ഉണ്ടോന്ന് എനിക്കറിയില്ല. എന്തുകൊണ്ടാണ് കാണാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പുത്തങ്കാവ് കൊച്ചു തിരുമേനിയുടെ അശ്രാന്തമായ പരിശ്രമം കൊണ്ടാണ്. വിശ്വാസത്തിൽ നമ്മുടെ ആളുകളെ പിടിച്ചു നിർത്തുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം എത്ര 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 ത്യാഗസന്നദ്ധമായ രീതിയിൽ അദ്ദേഹം പ്രവർത്തിക്കുകയാണെന്ന് നമുക്ക് ആലോചിക്കുകയാണ്. ആളുകളെല്ലാം MAH കൂടെ പോകുമ്പോൾ അവരെ, ഈ ആളുകളെ, വിശ്വാസികളെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കുന്നതിന് എന്തുകൊണ്ടാണ് ഒരു സീനിയറായിട്ടുള്ള മെത്രാപ്പോലിത്ത എന്തുകൊണ്ടാണ് റോമാ സഭയിൽ ചേരുന്നത്, അതിന്റെ വിശ്വാസപരമായ പ്രസക്തി എന്താണ് എന്ന് പറഞ്ഞു കൊടുക്കുന്നതിന് അന്ന് പാമ്പാടി തിരുമേനിയും വട്ടശ്ശേരി തിരുമേനിയും ഗീവറിയ സ്ഥിതിയും ചുമതലപ്പെടുത്തിയിരുന്നത് പുത്തങ്കാവ് കൊച്ചു തിരുമേനിയായിരുന്നു. അദ്ദേഹം അതുകൊണ്ടാണ് ഇവിടെ മലങ്കര ഇവിടെ തെക്ക് തൊട്ട് വടക്ക് വരെ അദ്ദേഹം ഓടി നടന്ന് പ്രസംഗിക്കുകയാണ്. അദ്ദേഹം അവസാനം പ്രസംഗിച്ച് അദ്ദേഹം മരിക്കുകയാണ്. അദ്ദേഹം മരിക്കുന്നതിനെ പ്രസംഗിച്ചാണ്. അപ്പൊ ആളുകളെ വിശ്വാസത്തിൽ ഉറപ്പിച്ചു നിർത്തുന്നതിന് വേണ്ടിയുള്ള പരിശ്രമമാണ് അത് ഈ പറയുന്ന റീത്ത് സഭയുടെ കാലഘട്ടത്തിൽ മാത്രമല്ല, അന്ന് ഈ പറയുന്ന നവീകരണം, അതിനു മുമ്പ് തന്നെ നവീകരണ പ്രസ്ഥാനത്തിന്റെ വളർച്ചയുണ്ടായ കാലം 30 മുമ്പുണ്ട്. നമുക്കെല്ലാം, ഞാൻ ചരിത്രത്തിലേക്ക് പ്രവേശിക്കുന്നില്ല, ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. 30 മുമ്പ് എന്താണ് സംഭവിച്ചത്? അദ്ദേഹം മലങ്കര സഭയിൽ എന്താണ് ഉണ്ടായത്? ഈ പറയുന്ന മാരാവൻ കൺവെൻഷൻ പോലെയുള്ള പ്രസ്ഥാനങ്ങൾ മലങ്കരയിൽ ഉണ്ടായപ്പോൾ ആളുകളെ ഈ പറയുന്ന നവീകരണ ചിന്താഗതി അതിലേക്ക് ആകർഷിച്ചാകാതെ നമ്മുടെ വിശ്വാസത്തിൽ ഉറപ്പിച്ചു നിർത്തുന്നതിന് വേണ്ടി അദ്ദേഹം ആരംഭിച്ചതാണ് ഈ കൺവെൻഷൻ പ്രസ്ഥാനം എന്ന് പറയുന്നത്. മലങ്കരയിൽ ഈ പറയുന്ന സുവിശേഷ സംഘം ആരംഭിച്ചത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആള് ഈ പറയുന്ന നമ്മുടെ വൈദികരെയും മറ്റ് പ്രഭാഷകരെയും ഉപയോഗിച്ച് ആളുകളെ വിശ്വാസം ഉറപ്പിച്ചതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങളാണ് അദ്ദേഹം ഇതിന് ചുറ്റും ഈ തുമ്പോൺ ഭദ്രാസനത്തിൽ ഇതിന് ചുറ്റുമെല്ലാം ആദ്യകാലത്ത് നമ്മുടെ കൺവെൻഷനുകൾ അങ്ങനെയാണ് ആരംഭിക്കുന്നത്. ആ കൺവെൻഷനാണ് ഇങ്ങനെ വ്യാപിച്ചിപ്പം വടക്കോട്ട് പോയിരിക്കുന്നത്. അപ്പോൾ കൺവെൻഷന്റെ ചരിത്രം നമ്മൾ നോക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, പുത്തങ്കാവ് കൊച്ചു തിരുമേനിയുടെ ഒരു ദർശനം അതിനകത്തുണ്ട്. ആളുകളെ ഈ പ്രഭാഷണത്തിലൂടെ വിശ്വാസത്തിൽ ഉറപ്പിച്ചു നിർത്തുക എന്ന് പറയുന്നു. അങ്ങനെ സമാന്തരമായി 30 അദ്ദേഹം മെത്രാനായപ്പോൾ 1951 അദ്ദേഹം കാലം ചെയ്യുകയാണ്. 20 അദ്ദേഹത്തിന് മെത്രാപ്പോലത്തിയായി ഇവിടെ പ്രവർത്തിക്കാൻ അവസരം ലഭിച്ചത്. ഈ 20 എന്ന് പറയുന്നത് 3 തരത്തിലുള്ള പ്രതിസന്ധികളെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, റീത്ത് പ്രസ്ഥാനത്തിന്റെ പ്രതിസന്ധി, അതേപോലെ അന്ത്യോക്യൻ വിശ്വാസത്തിന്റെ പ്രതിസന്ധി, 3 ഈ പറയുന്ന നമ്മുടെ ഏതാ നവീകരണം, ഇങ്ങനെ മൂന്ന് പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് വളരെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഇന്നത്തെ പോലെ നമ്മളിപ്പം ഇത്തരം പ്രശ്നങ്ങളെയൊന്നും നമ്മുടെ പ്രശ്നങ്ങളല്ലാതെ മാറി. ഇതൊന്നും നമ്മുടെ പ്രശ്നങ്ങൾ, മലങ്കര സഭയിൽ എന്ത് നടക്കുന്നു, അവിടെ എന്ത് നടക്കുന്നു, ഇതൊന്നും നമ്മുടെ പ്രശ്നങ്ങളെ അല്ല. നമ്മൾ ഈ പറയുന്ന പ്രശ്നങ്ങൾ മനസ്സിലാക്കാതെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ നാളെ സുറിയാനി ക്രിസ്ത്യാനികൾ എന്ന സമൂഹം കേരളത്തിൽ ഉണ്ടാവില്ല എന്ന് നമ്മൾ ഒരുപക്ഷെ എവിടെ ജീവിക്കുന്ന അടുത്ത തലമുറ മനസ്സിലാക്കേണ്ടതാണ്. നമ്മൾ ഈ സഭയുടെ പ്രശ്നങ്ങളോടും സഭയുടെ ഈ വിശ്വാസത്തോടും നമ്മൾ തിരിഞ്ഞു നിൽക്കുമ്പോൾ അടുത്ത 50 100 കഴിയുമ്പോൾ ഇവിടെ സുറിയാനി ക്രിസ്ത്യാനികളുടെ എണ്ണം കുറയുമെന്നുള്ളതിനെ പറ്റി യാതൊരു സംശയമില്ല. എങ്ങനെ പോയാൽ, അതുകൊണ്ട് നമ്മൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മളില്ല, ഈ പള്ളിയില്ല, നമ്മുടെ കുടുംബമില്ല, കുടുംബമില്ല, ആ കുടുംബ വ്യവസ്ഥിതി തന്നെ തകർന്നു പോകും. മലങ്കര സഭയിലെ സുറിയാനി ക്രിസ്ത്യാനികളെ പറ്റി ഈ പറയുന്ന ഉദയംപുര സുനോദസിൽ പോലും പറയുന്നത് എണങ്ങർ എന്നാണ്, ഇണക്കമുള്ള ആളുകൾ എന്നുള്ളതാണ്. നമ്മൾ ഇപ്പോൾ ഇണക്കമുള്ള ആളുകളാണോ എന്ന് നമ്മൾ ആലോചിക്കുന്നതാണ്.
ഇണക്കം നമുക്ക് വീടുകളിൽ മാത്രമല്ല നമ്മുടെ സഭയിലും എല്ലാം നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. നമ്മളെല്ലാം ഈ പറയുന്ന ഈ സെൽഫിയുടെ കാലഘട്ടമാണ്. നമ്മളെ തന്നെ ഇഷ്ടപ്പെടുന്ന സ്നേഹിക്കുന്ന ഒരു 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 തലമുറയുടെ കാലഘട്ടത്തിലാണ്. അതുകൊണ്ട് സഭയെ സ്നേഹിക്കുക എന്ന് പറയുന്നത് ഒരു അടിസ്ഥാന പ്രമാണമായി സ്വീകരിച്ചിരുന്ന പുത്തങ്കാവ് കൊച്ചി തിരുമേനിയുടെ ഈ ഓർമ്മ നമുക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. സഭയെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ അദ്ദേഹം കാലം ചെയ്തപ്പോൾ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന പേന പോലും സഭയ്ക്ക് കൊടുത്തു. അദ്ദേഹത്തിൻ്റെ എല്ലാ അദ്ദേഹത്തിൻ്റെ സ്വത്ത് അത് കുടുംബസ്വത്ത് ആണ് ഈ പറയുന്ന സ്കൂൾ പണിയുന്നതിന് എടുത്തിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അദ്ദേഹം ആ സ്കൂൾ സ്ഥാപിച്ചപ്പോൾ ആ സ്കൂളിനിട്ട നാമം എന്ന് പറയുന്നത് മെട്രോപൊളിറ്റൻ സ്കൂൾ എന്നാണ്. അദ്ദേഹം പത്തനംതിട്ടയിൽ സ്കൂൾ തുടങ്ങിയപ്പോൾ ആ സ്കൂളിനിട്ട നാമം കാതോലിക്കൽ സ്കൂൾ എന്നാണ്. ഞാനാണെങ്കിൽ എൻ്റെ അപ്പൻ്റെയോ എൻ്റെ അമ്മയുടെയോ എൻ്റെ മകളുടെയോ പേരിട്ടേ. പക്ഷേ പുത്തങ്കാവ് തിരുമേനി എന്താണ് സംഭവിച്ചത്? മെട്രോപൊളിറ്റൻ. ഏത് മെട്രോപൊളിറ്റൻ? ഒരുപക്ഷെ അത് ഈ പറയുന്ന വട്ടസ്യ തിരുമേനിയാകാം, അല്ലെങ്കിൽ മലങ്കർ സഭയിലെ നമ്മുടെ പിതാക്കന്മാരാകാം, അല്ലെങ്കിൽ ഗീവറി പരിമിതി തിരുമേനിയാകാം, അല്ലെങ്കിൽ അന്നത്തെ മലങ്കര മെത്രാപോലത്തെയാകാം, ആരും ആയിക്കോട്ടെ. പക്ഷേ അദ്ദേഹം പത്തനംതിട്ടയിൽ സ്കൂൾ തുടങ്ങിയപ്പോൾ കാതോലിക്കേറ്റുന്നതാണ്. 47 അദ്ദേഹം കോളേജ് തുടങ്ങുന്ന അപേക്ഷ കൊടുത്തെങ്കിലും 51 ശേഷമാണ് അവിടെ ഇത് കിട്ടിയത്. അതിനും കാതോലിക്കേറ്റ് കോളേജിൽ നിന്നാണ്. പിന്നെ മലങ്കര സഭയിൽ എത്ര സ്ഥാപനങ്ങൾക്ക് കാതോലിക്കേറ്റ് കോളേജിൽ നിന്നും മെട്രോപൊളിറ്റൻ സ്കൂളിൽ നിന്നും നമ്മുടെ പിതാക്കന്മാർ നാമകരണം ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ ഓർക്കേണ്ടതാണ്. എന്ന് വെച്ചാൽ ഈ നാമത്തിലുമുണ്ട് ഒരു ഒരു പാരമ്പര്യത്തിൽ നാമത്തിലുമുണ്ട് ഒരു സഭാസ്നേഹം. നമ്മുടെ പിതാക്കന്മാരെയും നമ്മുടെ വിശ്വാസത്തെയും അരക്കിട്ടുറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഉദ്യമത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ഇത്തരം നാമങ്ങൾ അദ്ദേഹം സ്വീകരിച്ചത്. അദ്ദേഹം അവസാനം കാതോലിക്കാതിന് സമ്മേളനത്തിൽ പ്രസംഗിച്ചിട്ടാണ് അദ്ദേഹം കാലം ചെയ്യുന്നത്. അപ്പോൾ കാതോലിക്കേറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ആ 46 ഹൈക്കോടതി വിധിയിൽ മലങ്കർ സഭയ്ക്ക് എതിരായിട്ട് കേസുണ്ടാകുമ്പോൾ അന്ന് ഈ പറയുന്ന 50 അത് ശേഷം സുപ്രീം കോടതി വിധി വരെയുള്ള കാലഘട്ടം എന്ന് പറയുന്നത് സംഘർഷപൂരിതമായ കാലഘട്ടമാണ്. ആളുകളെ പ്രഭാഷണത്തിൽ കൂടി പ്രസംഗത്തിൽ കൂടി ആളുകളെ പിടിച്ചു നിർത്താൻ വേണ്ടിയുള്ള ഒരു എത്ര കഷ്ട തീവ്രമായ ശ്രമമായിരിക്കണം പുത്തങ്കാവ് കൊച്ചിരുമേനി നടത്തിയിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ കാതോലിക്കേറ്റിന്റെ സന്തതികളായി നമ്മളിവിടെ ജീവിക്കുന്നത്. അല്ലെങ്കിൽ ഒരുപക്ഷെ അവരുടെ അദ്ദേഹത്തിന്റെ പ്രഭാഷണം അദ്ദേഹത്തിന്റെ ഈ പറയുന്ന വിശ്രമമില്ലാത്ത അദ്ദേഹത്തിന്റെ ഓട്ടം ഇതൊന്നും ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ ഉണ്ടാകുമായിരുന്നു? നമ്മൾ പിതാക്കന്മാരുടെ ഓർമ്മ നമ്മൾ ആചരിക്കുമ്പോൾ പിതാക്കന്മാർ ചെയ്ത ത്യാഗത്തെ പറ്റി നമ്മൾ ഓർക്കേണ്ടതാണ്. ഈ ത്യാഗം മറ്റുള്ളവർ അവരുടെ ത്യാഗം അനുഷ്ഠിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുന്നു. നമ്മൾ മലങ്കര സഭയ്ക്ക് വേണ്ടി എന്ത് ത്യാഗമാണ് നമ്മൾ ആലോചിച്ച് നോക്കുക. നമ്മൾ നെഞ്ചത്ത് കൈവച്ച് ആലോചിച്ച് നോക്കുക, നമ്മൾ എന്ത് ത്യാഗമാണ് നമ്മുടെ സഭയ്ക്ക് വേണ്ടി. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ എപ്പോഴും എന്റെ സഭ എന്റെ സഭ എന്റെ സഭ എന്ന് പറയുന്നതായിട്ട് ഞാൻ അദ്ദേഹത്തെ പറ്റിയുള്ള പുസ്തകത്തിൽ വായിച്ചു. എന്റെ സഭ എന്റെ സഭ. ഇപ്പോൾ നമ്മൾ ഞാൻ എന്ന് പറയുന്ന ഒരു ഒരു തലമുറയുടെ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ മനസ്സിൽ സഭയില്ല. സഭയെ ഈ നമ്മുടെ കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിച്ചിരുന്ന എത്രയോ പിതാക്കന്മാർ മലങ്കര സഭയിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു കാലഘട്ടം അവസാനിക്കുകയാണ്. അവിടെ നമ്മൾ ഈ ഓർമ്മ നമ്മളിവിടെ ആചരിക്കുമ്പോൾ നമ്മൾ ഈ പിതാവിനെ നമ്മൾ എവിടെയാണ് പ്ലേസ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ പിതാവിനെ നമ്മുടെ മനസ്സിൽ നമ്മൾ പ്രതിഷ്ഠിക്കേണ്ടതുണ്ട്. കാരണം ഇങ്ങനെ സ്വാർത്ഥതയില്ലാതെ ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ള പിതാക്കന്മാരുടെ നിര അവസാനിക്കുന്നത് കൊണ്ട് നമ്മൾ ഇത്തരം പിതാക്കന്മാരുടെ ജീവിതം നമ്മൾ പഠിക്കുകയും നമ്മുടെ പുതിയ തലമുറയെ നമ്മൾ മനസ്സിലാക്കുകയും അവരെ അറിയിക്കുകയും ചെയ്യേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒരു പാരമ്പര്യത്തിന് കണ്ണിയായി ഇവിടെ നിൽക്കുമ്പോൾ ഈ പറയുന്ന 6-ാം മാർത്താമായും 8-ാം മാർത്താമായും ഒക്കെ ചെയ്ത ഈ ഈ ത്യാഗത്തെ പറ്റി നമ്മൾ ഓർക്കുമ്പോൾ ആ ത്യാഗം അത് ഏറ്റുകൊണ്ട് നടന്നത് ഇതേപോലെയുള്ള പിതാക്കന്മാരാണ്. പരിമല കൊച്ചുതിരുമേനിയുടെ നാമത്തിൽ അദ്ദേഹമാണ് ആദ്യമായിട്ട് ഒരു ദേവാലയം പ്രതിഷ്ഠിച്ചതെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പിതാക്കന്മാരെ പറ്റി പുതിയ തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നതിനുള്ള ഉത്തരവാദിത്വം, അങ്ങനെയുള്ള ഒരു 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 കാഴ്ചപ്പാട് മലങ്കര സഭയിൽ വളർത്തിയെടുത്തത് പുത്തങ്കാവ് കൊച്ചുതിരുമേനിയാണെന്ന് ഞാൻ ഇത്തരം ചെറിയ ദൃഷ്ടാന്തത്തിൽ കൂടി. അദ്ദേഹം ഇംഗ്ലീഷിൽ മനോഹരമായി പ്രസംഗിക്കുമായിരുന്നു. ഞാൻ ആഗ്രഹിക്കുന്നത് പരിമലത്ത് കൊച്ചുതിരുമേനിയുടെ ശബ്ദം കേൾക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. പുത്തങ്കാവ് കൊച്ചുതിരുമേനിയുടെ ഒരു പ്രസംഗം കേൾക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട് ഇത് എന്തുകൊണ്ടാണ് നമ്മുടെ ഞാൻ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുമ്പോൾ എപ്പോഴും പുത്തങ്കാവ് കൊച്ചുതിരുമേനി കൊച്ചുതിരുമേനി എന്ന് ഔസേബിയസ് തിരുമേനി എപ്പോഴും പറയുന്നത് കേൾക്കാം. എങ്ങനെയാണ് ചെറുപ്പക്കാരെ ഈ സഭയിലെ സഭയുടെ വിശ്വാസത്തിലേക്ക് എങ്ങനെയാണ് അദ്ദേഹം പ്രസംഗത്തിൽ കൂടിയാണ് അദ്ദേഹം ഇംഗ്ലീഷിൽ മനോഹരമായി പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്.
സ്വഭാചരിത്രം അദ്ദേഹം മനോഹരമായി. അപ്പം സ്വഭാചരിത്രം കുട്ടികൾ ആളുകളെ പഠിപ്പിച്ചു, ഇംഗ്ലീഷ് സാഹിത്യം ഒരു വശത്തും അദ്ദേഹം സഭാചരിത്രം മറുവശത്തും, ഇങ്ങനെ രണ്ട് അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിന്റെ ഒരു ഒരു വ്യതിരിക്തത എന്ന് പറയുന്നത് ഈ ഇത് ഇങ്ങനെയുള്ള സംഗതിയാണ്. അതുകൊണ്ട് ഈ പറയുന്ന സഭാചരിത്രം പറയുമ്പോഴും അദ്ദേഹത്തിന് ഒരു വിശാലമായ ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. മലയാളത്തിൽ കേരളത്തിലെ ഏതെങ്കിലും ഒരു മലങ്കര സഭയിലെ ഏതെങ്കിലും ഒരു പിതാവ് മഹാകവി രവീന്ദ്രനാഥ ടാഗോറിനെ അദ്ദേഹത്തെ പോയി കണ്ടതായിട്ട് ഞാൻ ചരിത്രത്തിൽ വായിച്ചിട്ടില്ല. പുത്തങ്കാവ് ശ്രീമേനി അദ്ദേഹം രവീന്ദ്രനാഥ ടാഗോറിനെ പോയി കണ്ടിട്ടുണ്ട് എന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് കാഴ്ചപ്പാടാണ്. അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടെന്ന് പറയുന്നത് വിശാലമായ ഒരു കാഴ്ചപ്പാട്. എഴുത്തിന്റെയും ചിന്തയുടെയും പ്രഭാഷണത്തിന്റെയും കാഴ്ചപ്പാടിൽ നിന്ന് അദ്ദേഹത്തെ മലങ്കര സഭയ്ക്ക് അദ്ദേഹം പ്രദാനം ചെയ്ത ഒരു വലിയ ഒരു കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാട് പുതിയ തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നുള്ള ഉത്തരവാദിത്വം ഓരോ വർഷവും ഈ പെരുന്നാൾ കൊണ്ട് എന്താണ് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ഈ പെരുന്നാൾ കൊണ്ട് എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, പുതിയ നമ്മൾ എല്ലാ വർഷവും പെരുന്നാൾ കൂടി നമ്മൾ നേർച്ച കൊണ്ട് കിടക്കുന്ന ആളുകൾ, നമ്മൾ ചാത്തം ഉണ്ടുന്ന ആളുകളാണ്, ചാത്തത്തിൽ വിശ്വസിക്കുന്ന ആളുകളാണ്. പെരുന്നാളുകളും പള്ളി പെരുന്നാളുകളും ഓർമ്മ പെരുന്നാളുകളും ആചരിച്ച് പോയി നേർച്ചകൾ വാങ്ങി കഴിച്ച് വീട്ടിലേക്ക് പോകുന്ന ആളുകളാണ്. അതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്തിനാണ് നമ്മൾ തീർത്ഥാടക സമൂഹമായി ഇവിടെ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ മുൻതലമുറയിലെ പിതാക്കന്മാർ അവർ ചെയ്ത സേവനത്തെ പറ്റി നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. അവർ പഠിക്കട്ടെ, അവർ നമ്മുടെ സഭാചരിത്രം പഠിക്കട്ടെ. സഭാചരിത്രം പഠിക്കുന്നത് ഒരു കുറവായി കാണുന്ന ഒരു തലമുറയാണ് ഇപ്പോഴുള്ളത്. എന്തിനാണ് സഭാചരിത്രം പഠിക്കുന്നത്? എൻ്റെ ആവശ്യം എന്താണ്? പാത്രക്കീസും കാതോലിക്കീസും നമ്മുടെ തർക്കത്തെ പറ്റി അല്ല, നമ്മുടെ പാരമ്പര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് പാരമ്പര്യം മനസ്സിലാക്കാനുള്ള ഒരു ഉപാധിയായിട്ടാണ് ഈ ഓർമ്മ പെരുന്നാളിനെ നമ്മൾ കാണേണ്ടത്. പിതാക്കന്മാരുടെ ജീവിതത്തെ പറ്റി മനസ്സിലാക്കേണ്ടത്, അവരെങ്ങനെയാണ് അവരുടെ പ്രശ്ന സങ്കീർണമായ ജീവിതത്തെ അവരെങ്ങനെയാണ് അതിജീവിച്ചത്. എങ്ങനെയാണ് നമുക്ക് ഒരു ചെറിയ പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മുടെ കുട്ടികൾ ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്നു, ഒളിച്ചോടാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ അവർ തൂങ്ങിച്ചാവാൻ ശ്രമിക്കുന്നു. അങ്ങനെയല്ല, നമ്മൾ പിതാക്കന്മാരുടെ ചരിത്രം പഠിച്ചു നോക്കുമ്പോൾ എത്ര രൂക്ഷമായ പ്രശ്നങ്ങളെയാണ് അവർ അതിജീവിച്ചത്. ആറാമത്തെ നമ്മുടെ ജീവിതം തന്നെ അങ്ങനെയാണ്. പുത്തങ്കാൽ കൊച്ചുതിരുമേനി അദ്ദേഹം പ്രസംഗിച്ചു കഴിഞ്ഞ് വരുമ്പോൾ അദ്ദേഹം ഇതാ ഞാൻ മരിക്കാൻ പോവുകയാണ്, നെഞ്ചുവേദന, എനിക്ക് നെഞ്ചുവേദനയുണ്ട് എന്ന് പറഞ്ഞാണ് അദ്ദേഹം പ്രസംഗിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ പഠിക്കണം. അതിനുള്ള ഒരു അവസരമായി ഇത്തരം തീർത്ഥാടനത്തെയും റാസയെയും പെരുന്നാളിനെയും നമ്മൾ കാണണം എന്ന് മാത്രം അപേക്ഷിച്ചുകൊണ്ട് പുത്തങ്കാവിൽ വന്ന് കൊച്ചുതിരുമേനി കൊല്ലക്കടയിൽ കട സൂചിപ്പിക്കുന്നത് പോലെയാണ് ഞാൻ പുത്തങ്കാവ് കൊച്ചുതിരുമേനി പറ്റി നിങ്ങളുടെ അടുത്ത് നിന്ന് പറയുന്നത്. നിങ്ങളൊക്കെ ചിലപ്പോൾ ഒരു പക്ഷേ ചിരിക്കുകയായിരിക്കും, ഞാൻ ആരാ കൊച്ച, ഞാൻ കണ്ടിട്ട് പോലുമില്ല കൊച്ചു കണ്ട ഈ ഇവിടെ ഒരു അറിവില്ലാത്ത ഒരാൾ ഞാൻ പറയും. പക്ഷേ ഞാൻ പുത്തങ്കാവ് കൊച്ചുതിരുമേനിയുടെ ജീവിതത്തെ മനസ്സിലാക്കുമ്പോൾ എന്നെ അദ്ദേഹം വളരെയധികം പ്രചോദിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ചെറുപ്പക്കാരെ കൂടുതൽ പ്രചോദിപ്പിക്കട്ടെ അദ്ദേഹത്തിൻ്റെ ജീവിതം, അദ്ദേഹത്തെ പറ്റിയുള്ള രചന പുസ്തകങ്ങളും അദ്ദേഹത്തിൻ്റെ കഥകളും നമ്മുടെ കുട്ടികൾ മനസ്സിലാക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. ഇപ്പോൾ ഒരു വാക്ക് നന്ദി അർപ്പിക്കാനോട് ജാൽസൺ അച്ഛനെ നന്ദി അർപ്പിക്കുന്നു. പിതാപിതാക്കന്മാരുടെ ദീപ്തമായ സ്മരണകളെ നിലനിർത്തുവാൻ തക്കവണ്ണം ഒരിക്കൽ കൂടെ തീർത്ഥാടന സംഗമത്തിൻ്റെ ഭാഗവാക്കാകുവാൻ ദൈവം നമ്പുരാൻ ഇടയാക്കി കൃപയ്ക്കായിട്ട് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ഈ വേദിക്ക് അധ്യക്ഷ പദവി അലങ്കരിച്ച് നമ്മെ അനുഗ്രഹിച്ച പിന്നീടമത്ര പത്ത് തിരുമനസ്സുകൊണ്ടാണ്. ഇന്ന് തിരുമനസ്സുകൊണ്ട് ഈ വേദിയിൽ പൂർണ്ണ സമയമില്ലാത്തതിൻ്റെ കാരണവും നമ്മെ ഓർപ്പിക്കുകയുണ്ടായി. തൻ്റെ ശാരീരികമായ ക്ലേശത്തിലും തൻ്റെ മാതൃദേവാലയത്തെ ആഴമായി സ്നേഹിക്കുന്നു എന്നുള്ള ഉദാഹരണമാണ് ഇന്നും നമ്മളോട് കടന്നു വന്ന് സന്ധ്യാ നമസ്കാരത്തിന് നേതൃത്വം നൽകി അഭയന്നെ ആ തിരുമനസ്സിനോടുള്ളതായ നന്ദി സ്നേഹവും തൃപ്പാദത്തെങ്കൽ സമർപ്പിക്കുന്നു. മൂന്ന് പുണ്യപിതാക്കന്മാരുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലൂടെ നമ്മെ ഒരിക്കൽ കൂടെ യാത്ര ചെയ്യുവാൻ, അവരെന്താണ് ഈ സഭയിൽ ചെയ്തത്, ആ സഭയിലെ പിന്തലമുറക്കാരാണ് ഞാനും നിങ്ങളും എന്ന് പറയുന്നത് അഭിമാനം കൊള്ളേണ്ട ആവശ്യകതയാണെന്ന് ഒരിക്കൽ കൂടെ നമ്മെ ഓർപ്പിക്കുകയും നമ്മുടെ വിശ്വാസത്തെ അരക്കിട്ട് ഉറപ്പിക്കുവാൻ തക്കവണ്ണം ബഹുമാനപ്പെട്ട പോണൽ പോൾ മണൽ സാറ് കഴിഞ്ഞ അരമണിക്കൂർ സമയം നമ്മളോട് സംസാരിക്കുകയുണ്ടായി. ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടറായിട്ട് സാറ് സേവനമനുഷ്ഠിക്കുന്നു, മലങ്കര സഭയുടെ അഭിമാന ഭാജനം കൂടിയാണ്. തിരക്കിട്ട ഇടവ സമയത്തും ഇന്ന് ദേവാലയത്തിലേക്ക് കടന്നു വന്ന് പുണ്യപിതാക്കന്മാരെ അനുസ്മരിച്ച ബഹുമാനപ്പെട്ട പോൾ മണൽ സാറിനുള്ളതായ നന്ദി സ്നേഹവും കത്തീഡ്രൽ ഇടവയ്ക്ക് വേണ്ടി അറിയിക്കുന്നു. സാന്നിധ്യം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും ഇവിടെ വേദി അലങ്കരിച്ച ബഹുമാനപ്പെട്ട ഔഗേൻ റമ്പാച്ചൻ, ഏറ്റവും ബഹുമാനപ്പെട്ട കെ ജി ചെറിയാനച്ഛൻ, മാത്യു
കോശിയച്ചൻ, എബ്രാം കോശിയച്ചൻ, തോമസ് ജോസഫ് അച്ഛൻ എന്ന വൈദിക ശ്രേഷ്ഠരോടുള്ളതായ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. തീർത്ഥാടക സംഘമായി ധാരാളം ദേവാലയത്തിൽ നിന്ന് ബഹുമാനപ്പെട്ട അച്ഛന്മാരുടെ നേതൃത്വത്തിൽ കടന്നു വൈദിക ശ്രേഷ്ഠരോടും ഇടവകയിൽ അംഗങ്ങളോടും മാനേജ്മെൻറ്റ് അംഗങ്ങളോടും കടന്നു വന്നിട്ടുള്ള എല്ലാവരുള്ളതായ നന്ദി സ്നേഹവും പുത്തങ്കാവ് ഇടവകയ്ക്ക് വേണ്ടി അറിയിക്കുക. ഇതിനകത്തൊക്കെയും ധീരമായ നേതൃത്വം കൊടുക്കുന്ന കത്തീഡ്രലിലെ വികാരി ബഹുമാനപ്പെട്ട രാജൻ വർഗീസ് അച്ഛന് എല്ലാ പ്രാർത്ഥന ആശംസകളും നേരുന്നു. ഈ തീർത്ഥാടന സംഗമത്തിനും ഇതിൽ നടന്ന അഖണ്ഡ പ്രാർത്ഥനയ്ക്കും പെരുന്നാളിൻ്റെയൊക്കെയും നേതൃത്വം കൊടുക്കുന്ന ജനറൽ കൺവീനറായ സേവനക്ഷിക്കുന്ന ബഹുമാനപ്പെട്ട സുനിൽ പി ഉമ്മൻ അവർകളാണ്. അദ്ദേഹത്തിൻ്റെ ധീരമായ നേതൃത്വം ഏറ്റവും അനുഗ്രഹതമാണ്. ഇടവകയ്ക്ക് കൂടുതൽ പിതാക്കന്മാരുടെ മധ്യസ്ഥത പ്രിയ സുനിൽ പി ഉമ്മൻ അവർക്ക് മധ്യസ്ഥതയായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും. ധീരമായ നേതൃത്വത്തിന് ഇടവയ്ക്കുള്ളതായ നന്ദി സ്നേഹവും അറിയിക്കുന്നു. ഇടവയുടെ ട്രസ്റ്റി, സെക്രട്ടറി, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, മറ്റ് വിവിധ കമ്മിറ്റികളിൽ പ്രവർത്തിക്കുന്ന ധാരാളം ആളുകളുണ്ട്. എല്ലാവരോടുള്ളതായ നന്ദി സ്നേഹവും അറിയിക്കുന്നു. തീർത്ഥാടകരായി വിവിധ ദേവാലയങ്ങളിൽ കടന്നു വന്ന എല്ലാവരോടും ഉള്ളതായ നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം ഇവിടെ ക്ഷമയോടെ കാത്തിരുന്ന ആളുകളുണ്ട്. എല്ലാവരോടും ഉള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. പിതാക്കന്മാരുടെ മധ്യസ്ഥത നിങ്ങൾക്ക് കാവലായിരിക്കട്ടെ. നമ്മുടെ റാസയും തുടർന്നുള്ള പ്രോഗ്രാമൊക്കെയും ലൈവ് ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഗ്രിഗോറിയം ടിവിയുടെ പ്രവർത്തകരുണ്ട്. അവരോടുള്ളതായ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഇതിനുവേണ്ടി അല്പമായോ അധികമായോ പ്രവർത്തിച്ച എല്ലാവരോടുള്ളതായ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. പ്രത്യേകിച്ച് റാസ ആരംഭിച്ച ഇടവക നമ്മുടെ അരമനപ്പള്ളി ദേവാലയത്തിൽ നിന്ന് അതിൻ്റെ വികാരി ബഹുമാനുടെ മത്തായി കുന്നിലച്ചൻ, ഭദ്രാസന സെക്രട്ടറി ബഹുമാനുടെ തോമസ് കൊക്കാങ്ങ പ്രമുഖച്ചൻ, അഡ്വൈസറി ബോർഡ് അംഗങ്ങൾ, ദേവാലയത്തിലെ അംഗങ്ങൾ എല്ലാവരോടുള്ളതായ നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് വാക്കുകളെ നിർത്തുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ പിരിയ ഒന്നിനെ ഗജിച്ചറിയാനിച്ചപ്പോൾ ആശീർവാദം. ആരോഗ്യമോർ പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകത്തിൻ്റെ കൃപയും പരിശുദ്ധരുവാളുടെ സംബന്ധവും സഹവാസവും ഞങ്ങളെല്ലാവരുടെ മേലും ഈ ഇടവകിടമയിടവിലെ എല്ലാ നല്ല പ്രവർത്തനങ്ങളുടെ കൂടെയും പ്രത്യേകിച്ച് മുഖ്യ പ്രഭാഷണം നടത്തി നമ്മളെ ധന്യരാക്കി തീർന്നതിൻ്റെ മകനോടുകൂടിയും എല്ലാ നല്ല പ്രവർത്തനങ്ങളോടുകൂടിയും തുടർന്ന് നടക്കേണ്ടതായ പെരുന്നാളിൻ്റെ ക്രമീകരണങ്ങളുടെ മേലും അതിനെ സംബന്ധിക്കുന്നവരോടുകൂടിയും നേതൃത്വം കൊടുക്കുന്നവരുടെ മേലും ഇപ്പോഴും എപ്പോഴും എന്ന് വന്നേക്കുണ്ടായിരിക്കുമാറാകണമേ. ആ